എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ പ്രഭാഷകൻ മൈലാപ്പൂർ സംസ്കൃത കോളേജിലെ മഹേശ്വരൻ കെ എസ് എത്തിയാലോ. എത്തി നമുക്ക് മഹേശ്വര മാഷേ. ഹലോ, കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. തുടങ്ങാനോ അല്ലേ? തുടങ്ങാനോ അല്ലേ? നമസ്കാരം, നമസ്കാരം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് എന്ന ഒരു സംസ്ഥയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ വേദാന്ത വിഭാഗത്തിന് ലഭിച്ച ഒരു പീരിയോഡിക്കൽ ലെക്ചർ സീരീസിൻ്റെ ഭാഗമായാണ് നാം ഏവരും ഇന്നിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു പ്രഭാഷണ പരമ്പരയിലെ തുടക്കം നിർവഹിക്കുന്നത്, പ്രഭാഷണത്തോടുകൂടി തുടങ്ങുന്നത് മൈലാപ്പൂർ സംസ്കൃത കോളേജിലെ വേദാന്ത വിഭാഗം അധ്യാപകനും ഒരേ സമയം ന്യായ മീമാംസ തുടങ്ങിയ വ്യത്യസ്ത ദർശനങ്ങളിൽ അഗാധ പാണ്ഡിത്യവുമുള്ള ഒരു യുവ പണ്ഡിതൻ ആയിട്ടുള്ള മഹേശ്വരൻ ആണ്. മഹേശ്വരനെ ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി വിഭാഗത്തിൻ്റെ പേരിലും ഗവൺമെൻറ് സംസ്കൃത കോളേജിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിൻസിപ്പൽ കെ ഡി ശോഭ ടീച്ചർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും അതേപോലെ വിദ്യാർത്ഥികളും ഗവേഷകരും ഒക്കെ ഈയൊരു പ്രഭാഷണ ശ്രോതാക്കളായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കോളേജിൻ്റെ പേരിലും വേദാന്ത വിഭാഗത്തിൻ്റെ പേരിലും ഉള്ള ഹാർദ്ദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കെ ഡി ശോഭ ടീച്ചറെ ക്ഷണിക്കുന്നു. ശോഭ ടീച്ചറെ, എനിക്ക് തോന്നുന്നു ടീച്ചറ് എന്താ പറയുക, ക്ലാസ് എന്തായാലും ഈ ഒരു സമയം ഇത്രയും കഴിഞ്ഞൊരു സാഹചര്യത്തിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മഹേശ്വരനെ മീമാംസക ട്രഡീഷൻ ഓഫ് എപ്പിസ്റ്റമോളജി എന്നുള്ളതാണ്, മീമാംസ പരമ്പരയിലെ പ്രമാണ ശാസ്ത്രം എന്നുള്ളതാണ് മഹേശ്വരൻ്റെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വളരെ സജീവമായ ചർച്ചയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അവരവരുടെ വിഷയപരമായ സംശയങ്ങളെ നിവാരണം ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി മഹേശ്വരനെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആരൊക്കെയാണ് എന്റെ മുമ്പിൽ ഉള്ളത് എന്ന് എനിക്കറിയില്ല. ഹലോ. എങ്കിലും ടീച്ചറെ, ഈ ഒരു സന്ദർഭത്തില് ഇങ്ങനെ ഒരു വിഷയത്തില് നമുക്ക് ചർച്ച ചെയ്യാൻ കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അത് ഒരു ഏകപക്ഷീയമായിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കണം എന്നും എനിക്ക് അഭിപ്രായമില്ല. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് നടുവിലും ചർച്ച ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോർമാലിറ്റി ഇല്ലാത്ത ഒരു വേദികളാണ് നമുക്ക് സുഖം എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് നമ്മൾ അതിന്റെ അവസാനം പറയാനുള്ള ടീച്ചറെ പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോയപ്പോ ഞാൻ മഹേശ്വരനെ തുടങ്ങാൻ പറഞ്ഞു. ഏൻഷ്യൻ ട്രഡീഷനുമായി ബന്ധപ്പെട്ട ചർച്ചകള് നടത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു കർത്തവ്യമാണെന്നുള്ള നിലയ്ക്ക് അതില് പങ്കുചേരാൻ സാധിച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇപ്പൊ എനിക്ക് തന്ന വിഷയത്തെ അവലംബിച്ച് ഞാൻ
ഞാൻ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല എങ്കിലും എന്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് എത്ര സമയം വരെയാണ് നമുക്ക് ഇത് നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു മഹേശ്വര എട്ട് മണിയാണ് ഇപ്പൊ തുടങ്ങാൻ തന്നെ ഏഴേകാലായി എനിക്ക് തോന്നുന്നു കാ മണിക്കൂർ അങ്ങോട്ടും നീളുന്നതിനും ദോഷമില്ല മഹേശ്വരന്റെ സമയാനുസാരം നോക്കാം ഇപ്പൊ മീമാംസാ ശാസ്ത്രത്തിന്റെ പ്രമാണ നിരൂപണ പദ്ധതി എന്ന എന്ന എനിക്ക് തന്ന വിഷയത്തെ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി അവലംബിച്ചാണ് അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ പറയേണ്ടത് ഇപ്പൊ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോ പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മീമാംസാ ശാസ്ത്രത്തിൽ പ്രത്യക്ഷം അനുമാനം ഉപമാനം മുതലായ പ്രമാണങ്ങളെ എങ്ങനെയാണ് നിരൂപിക്കുന്നത് എന്ന് ഞാൻ പറയും എന്നായിരിക്കണം തീർച്ചയായിട്ടും അത് പറയാം പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടു തരത്തിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാവുന്നതാണ് കാരണം മീമാംസാ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ധർമ്മ വിചാര ശാസ്ത്രം എന്ന നിലയ്ക്കാണ് സത്യം പറഞ്ഞാൽ പ്രത്യക്ഷം അനുമാനം മുതലായ പ്രമാണങ്ങളുടെ സ്വരൂപത്തെ നിരൂപണം ചെയ്യുക എന്നത് മീമാംസാ ശാസ്ത്രത്തിന്റെ ഒരു ഒരു പ്രധാന വിഷയമേ അല്ല കാരണം പ്രമാണശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ മുമ്പിലുള്ളത് ഈ പ്രമാണങ്ങളെ നിരൂപണം ചെയ്യുന്നതിന് വേണ്ടി മാത്രം അതിന് തന്നെ പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ശാസ്ത്രം എന്നുള്ളത് ന്യായ വിശേഷിക്കാതെ ദർശനങ്ങളാണ് അതേസമയം ചെറിയ നിരൂപണത്തിലുള്ള വ്യത്യാസങ്ങളോട് കൂടിയിട്ട് മറ്റുള്ള ദർശനങ്ങളിലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇല്ല എന്നുള്ളതല്ല എങ്കിലും അതാത് ദർശനങ്ങളുടെ അസാധാരണ വിഷയം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുക എന്നുള്ളത് മീമാംസാ ശാസ്ത്രത്തിന്റെ ഒരു അസാധാരണമായ വിഷയമല്ല എന്ന് പറയേണ്ട കഴിയില്ല അതേസമയം മീമാംസാ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ജൈമിനീയ ദർശനം എന്ന് വെക്കാം ജൈമിനിയുടെ സൂത്രങ്ങൾ ദ്വാദശ ലക്ഷണി എന്ന് നമ്മൾ പറയുന്ന 12 അധ്യായങ്ങളുള്ള ആ ഗ്രന്ഥം അതിന്റെ ഒന്നാമത്തെ അധ്യായം പ്രമാണാധ്യായം എന്നാണ് അതിന് പേര് ഈ പ്രമാണാധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ത് പ്രമാണങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മ പ്രമാണങ്ങളാണ് കാരണം ധർമ്മ പ്രതിപാദകങ്ങളായ വേദവാക്യങ്ങളുടെ താത്പര്യ നിരൂപണത്തിന് വേണ്ടിയാണ് ഈ ശാസ്ത്രം പുറപ്പെട്ടിരിക്കുന്നത് എന്നിരിക്കെ സ്വാഭാവികമായിട്ടും വേദത്തിന്റെ ബ്രാഹ്മണ ഭാഗങ്ങളിലുള്ള വാക്യങ്ങളുടെ നിരൂപണമാണ് അതിന്റെ വിഷയമായിട്ട് വരുന്നത് അപ്പൊ എങ്ങനെയാണോ ഉപനിഷത്ത് വാക്യങ്ങളുടെ താത്പര്യം നിരൂപിക്കുന്നതിന് വേണ്ട ന്യായങ്ങളെ അവലംബിച്ച് ഉത്തരമീമാംസാ ശാസ്ത്രം പ്രവർത്തിക്കുന്നത് അഥാതോ ബ്രഹ്മജിജ്ഞാസ മുതലായ സൂത്രങ്ങള് നിലകൊള്ളുന്നത് അപ്രകാരം തന്നെ ബ്രാഹ്മണ വാക്യങ്ങളുടെ താത്പര്യ നിരൂപണത്തിന് വേണ്ടി ആവശ്യമുള്ള വാക്യന്യായങ്ങൾ വാക്യ താത്പര്യ നിർണായക ന്യായങ്ങളെ വ്യുത്പാദിപ്പിച്ച് പരിഷ്കരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പൂർവമീമാംസാ ശാസ്ത്രം നിലകൊള്ളുന്നത് അപ്പൊ പൂർവമീമാംസാ ശാസ്ത്രം ധർമ്മത്തെ വിധിക്കുകയല്ല ധർമ്മത്തെ വിധിക്കുന്ന വേദവാക്യങ്ങളുടെ അർത്ഥം ചിന്തിക്കുകയാണ് അങ്ങനെയാണ് വാക്യമീമാംസ എന്നുള്ള പദവിയിലേക്ക് ഈ പൂർവമീമാംസാ ശാസ്ത്രം വന്നു നിൽക്കുന്നത് നമുക്ക് പൊതുവെ അറിയാം ഞാൻ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ മീമാംസാ ശാസ്ത്രം ചർച്ച ചെയ്യേണ്ടത് ധർമ്മപ്രമാണങ്ങളെ കുറിച്ചാണ് ധർമ്മപ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പുതിയൊരു വിഷയമല്ല നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വേദോഖിലോ ധർമ്മമൂലം ശ്രുതി സ്മൃതിശീലേ ച തദ്വിധാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച എന്ന് മനുസ്മൃതിയിൽ പറയുന്ന ഈ ശ്രുതി സ്മൃതി ശിഷ്ടാചാരം മുതലായവയൊക്കെയാണ് ധർമ്മപ്രമാണങ്ങളായിട്ട് ചിത്രീകരിക്കേണ്ടതായിട്ട് വരുന്നത്
അപ്പോ ഇതിലെ ശ്രുതി എന്നുള്ളതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മുതലായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പൊ നമ്മള് പൂർവമീമാംസകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ പറയേണ്ടത് അല്ലെങ്കിൽ പൂർവമീമാംസാ ശാസ്ത്രം പ്രമാണങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കുന്നത് ഈ വക പ്രമാണങ്ങളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ സ്ഥിതി അപ്പൊ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ചും നമുക്ക് ഒന്ന് ചിന്തിക്കാം അതിലെ ഈ പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ ചർച്ച ഇവിടെ വരേണ്ട കാര്യം എന്താണ് ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെയാണ് അതിന്റെ സ്ഥിതിയെങ്കിൽ ഈ പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ഒരു സന്ദർഭം എങ്ങനെയാണ് ഇതിൽ വരുന്നത് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആദ്യം ഈ ധർമ്മ പ്രമാണങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് അതായത് ഈ ശാസ്ത്രത്തിന്റെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവെ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഈ ധർമ്മം എന്ന് പറയുന്നതിന് നമ്മൾ പ്രഭാഷണം ചെയ്യുമ്പോൾ പലതരത്തിൽ പറയാമെങ്കിലും അതിന് അതായത് അനുഷ്ഠിക്കേണ്ടവ എന്ന അർത്ഥത്തിലാണ് ആ ധർമ്മം എന്ന ശബ്ദം പ്രപഞ്ചത്തിന്റെ ശരിയായിട്ടുള്ള സ്ഥിതിക്ക് കാരണമായ ചില മോറൽ വാല്യൂസ് എന്ന് മുതൽക്ക് തുടങ്ങി ആചാരപരമായ ധർമ്മങ്ങളെ കുറിച്ചും മറ്റുള്ള ധർമ്മങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം അപ്പോ ഇതിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയാം അങ്ങനെ ഇരിക്കെ ഇതിന് പ്രമാണത്തെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമുണ്ടോ എന്നൊരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകാവുന്നതാണ് അതായത് ആ സംശയത്തിന്റെ കാരണം ഈ ധർമ്മം എന്ന് പറഞ്ഞ ഈ മീമാംസകന്മാർ പറയുന്നത് കുറെ ആചാരങ്ങളെ കുറിച്ചാണ് എന്നാണ് മനസ്സിലാവുന്നത് ഇത്തരം യാഗാദികളാകുന്ന മതപരമായ ആചാരങ്ങൾക്ക് ഒരു സാർവലൗകികതയോ സാർവജനീനതയോ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് കാര്യം അപ്പൊ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുക എന്നുള്ളതിന് എന്താണ് ഒരു റെലവൻസ് എന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ അതിന് നമുക്ക് മറുപടിയായിട്ട് പറയാം ആചാരപരമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല നമ്മൾ ധർമ്മം എന്ന പദത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് അങ്ങനെ അല്ലാതെയും ഉള്ള ലോകത്ത് പൊതുവെ നന്മകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്ന കുറെ മോറൽ വാല്യൂസ് ഇതിനെ നമ്മൾ ധർമ്മമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതില്ല പക്ഷെ ശാസ്ത്രം ഗ്രന്ഥത്തിൽ അതിനെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇല്ല എന്നുള്ളതാണ് കാരണം അതിന് ഈ പറഞ്ഞ പോലെ ലോക ഈ ശാസ്ത്രം വേദം അല്ലെങ്കിൽ മീമാംസാ ശാസ്ത്രം ഈ ധർമ്മം എന്ന കൺസെപ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആചാരപരമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് പക്ഷെ അതിനെ നമ്മള് വർണ്ണധർമ്മം ആശ്രമധർമ്മം ഇങ്ങനെയൊക്കെ വേർതിരിച്ചാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അതിനു പുറമെ മനുഷ്യധർമ്മം എന്നൊരു രീതിയിൽ നമുക്ക് കാണാവുന്ന എത്രയോ ധർമ്മങ്ങളുണ്ട് സകല ജന്തുക്കൾക്കും സാധാരണമായിട്ടുള്ള ധർമ്മങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല അതും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോ പശുപക്ഷിയാദികൾക്ക് എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രമാണമില്ല അങ്ങനെ ഒരു ഉത്തരമില്ല അതിന് ഞാനിപ്പോ ഇതൊക്കെ പറയാൻ കാരണം ധർമ്മത്തിന്റെ പ്രമാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളാണ് പശുവിന് പാല് കൊടുക്കുക എന്നുള്ളത് അതിന്റെ ധർമ്മമാണ് എന്ന് പറയുന്നതിൽ ഔചിത്യമില്ല കാരണം ധർമ്മം എന്നുള്ളത് കൊണ്ട് അതിന്റെ സ്വഭാവം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രേരണ കൊണ്ട് അത് ചെയ്യുന്ന പ്രവൃത്തിക്കല്ല ഇവിടെ നമ്മൾ ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് അതേസമയം നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രേരണ ഉണ്ടോ ഇല്ലയോ രണ്ടു തരത്തിലായി കഴിഞ്ഞാലും പ്രപഞ്ചത്തിന്റെ സ്ഥിതി ഹേതുക്കൾ എന്നുള്ള നിലയ്ക്ക് അവശ്യം അനുഷ്ഠിച്ചിരിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ് ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവിക ചേഷ്ടകളെയല്ല ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമല്ല ശാസ്ത്രം എന്നുള്ളത് പ്രവർത്തിക്കുന്നത് മനുഷ്യരിൽ മാത്രമാണ് പശുപക്ഷ്യാദികളിൽ അല്ല അതുകൊണ്ടാണ് ധർമ്മോഹി തേഷാം അധികോ വിശേഷ എന്ന് സുഭാഷിതകാരൻ പറഞ്ഞത് അപ്പോ പശുപക്ഷ്യാദികൾക്ക് ധർമ്മമില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അവയെ പ്രത്യേകമായ ഒരു ജീവിത രീതിയിലേക്ക് ക്രമീകരിക്കാൻ അവയെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് അവ പ്രവർത്തിക്കുന്നു എന്നതല്ലാതെ ശാസ്ത്രം അവയെ വിഷയമാക്കുന്നില്ല കാരണം അത് സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ശാസ്ത്രത്തിൽ നിന്നും വിവേകം ഉൾക്കൊണ്ട്
പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള മനുഷ്യൻ എന്ന ഒരു ജീവിയെ മാത്രമേ ശാസ്ത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വിഷയം കൃത്യപേക്ഷയാത് മനുഷ്യാധികാരത്വാ എന്ന ബ്രഹ്മസൂത്രത്തിന് സ്പഷ്ടമാണ്. അത് ജൈമിനീയ സൂത്രം ജൈമിനീയ ശാസ്ത്രത്തിനും സമ്മതവുമാണ്. അപ്പൊ അത് അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ ധർമ്മം എന്നുള്ള ആശയത്തെ കാണുമ്പോൾ അതില് മനുഷ്യ സാധാരണമായിരിക്കുന്ന ധർമ്മങ്ങളുണ്ട്. അതിലെയാണ് നമ്മൾ അഹിംസ, സത്യം, അസ്തേയം, കരുണ, ക്ഷമ, ദയ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ, പരോപകാര, പരത ഇങ്ങനെയൊക്കെ പറയുന്ന നന്മകൾ എന്ന് നമ്മൾ പൊതുവെ ലോകത്ത് വിളിക്കുന്ന അനൃതാതിവർജിതത്വം, അമായിത്വം, അദംഭിത്വം, ആർജവം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന മനുഷ്യധർമ്മങ്ങൾ എന്ന് പറയുന്ന ധർമ്മങ്ങൾ. ഈ ധർമ്മങ്ങളെ ഒരിക്കലും ലക്ഷണം കൊണ്ട് നമ്മൾ ഒഴിവാക്കി നിർത്തുകയല്ല. കാരണം ചോദനാ ലക്ഷണോർത്ഥോ ധർമ്മ എന്ന സൂത്രത്തിന് അതും വിഷയമാണ്. കാരണം അവയെയും ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളെല്ലാം വിധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവയും ധർമ്മങ്ങൾ തന്നെയാണ്. പക്ഷേ അവയെക്കുറിച്ച് നമുക്ക് എന്താണ് ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇത് ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഈ അഹിംസ, സത്യം, അസ്തേയം, അനൃതവർജനം ഇങ്ങനെയൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഈ ധർമ്മങ്ങൾക്ക് മനുഷ്യ സാധാരണമായിരിക്കുന്ന, സാർവജനീനമായിരിക്കുന്ന, സാർവലൗകികമായിരിക്കുന്ന ഇത്തരം ധർമ്മങ്ങൾക്ക് കൃത്യമായ ഒരു അനുഷ്ഠാന പ്രകാരം നിർദ്ദേശിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം ധർമ്മങ്ങളെ ഉദ്ദേശിച്ചാണ് പൊതുവെ ധർമ്മസ്യ ഗഹനാഗതി എന്ന് പുരാണങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ധർമ്മങ്ങൾക്ക് അത് നമുക്കൊരു ഒരു ഒരു മോറൽ വാല്യൂസ് എന്നുള്ള നിലയ്ക്ക് നിലനിർത്താൻ എന്നല്ലാതെ കണ്ട് അതിന്റെ ഒരു അനുഷ്ഠാന പ്രകാരം എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സത്യകഥനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അനുഷ്ഠാന പ്രകാരമില്ല. കൃത്യമായിട്ട് നമുക്ക് ഒരു ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല അത്. അതിന് നമുക്ക് പല സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു ചട്ടക്കൂടിൽ നിർത്താവുന്ന ധർമ്മങ്ങളല്ല അവ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന രീതി എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥാവിശേഷം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും. അപ്പോ സാർവജനീനങ്ങളായ സാർവലൗകികങ്ങളായ ധർമ്മത്തെ കുറിച്ച് വേദം ഒന്നും മിണ്ടുന്നില്ല നമ്മൾ ഒരിക്കലും പറയരുത്, മിണ്ടുന്നുണ്ട്. പക്ഷെ അതിനെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം അതിനെ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. പൊതുവെ ഒരു 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 സാമാന്യ ഉപദേശം എന്നുള്ള നിലയ്ക്ക് അതിനെ പറയാന്നുള്ളതല്ലാതെ കണ്ട് കൃത്യമായ ഒരു പ്രവർത്തന രീതി അവയ്ക്കില്ല. കാരണം അതിന് പലതരത്തിലുള്ള മുഖങ്ങളുണ്ട്. ഒരു സന്ദർഭത്തിൽ അനൃതം പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ടതായിട്ട് വരുന്നു വന്നേക്കാം, അതായിരിക്കാം ഒരു പക്ഷേ ധർമ്മം. അങ്ങനെ ഇരിക്കെ നമുക്കതിനെ കൃത്യമായ ഒരു ഒരു ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താൻ പറ്റാത്തത് കൊണ്ടും മാത്രമല്ല അതിന്റെ പൊതു സ്വഭാവം എന്താണെന്നുള്ള വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടമില്ലാത്തത് കൊണ്ടും അതിനെ വിധിക്കുന്ന വാക്യങ്ങളെ കുറിച്ച് മീമാംസാ ശാസ്ത്രം ഒന്നും മിണ്ടുന്നില്ല. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇത്രയും പറയുന്നതിന് കാരണം മീമാംസാ ശാസ്ത്രത്തിൽ വാക്യശാസ്ത്രമാണെന്ന് പറയുന്നു, ധർമ്മത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങളെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷെ ഒരു വാക്യവും ഇത്തരം ധർമ്മങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഒരു ചർച്ചയും കാണുന്നില്ലല്ലോ ഒരു അധികരണത്തിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അത്തരം ധർമ്മങ്ങള് ചർച്ചയ്ക്ക് അധീനമല്ല. അത് പൊതുവെ നമ്മൾ നിലനിർത്തേണ്ടുന്ന മാനുഷിക ധർമ്മങ്ങൾ എന്ന് മാത്രമേ അതിനെ പറയാൻ വയ്ക്കൂ. അപ്പൊ പിന്നെ ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചു കഴിഞ്ഞാൽ, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചടങ്ങുകൾ എന്ന് പറയാവുന്ന മതപരമായിരിക്കുന്ന ഈ റിച്വൽസിനെ കുറിച്ചാണ്, യാഗാദി ധർമ്മങ്ങളെ കുറിച്ചാണ്. അവയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവ എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ള വിധിക്കുന്ന വാക്യങ്ങളുണ്ട്. ഇത്തരം വാക്യങ്ങളുടെ താല്പര്യം എങ്ങനെ നിർണ്ണയിക്കണം, കാരണം അത് കൃത്യമായിട്ട് നിരൂപണം ചെയ്യാവുന്ന ഒരു വിഷയമാണ്. എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. കാരണം അതിന് ലൗകിക യുക്തി അതിന് പ്രവർത്തിക്കില്ല എങ്കിലും വാക്യം മാത്രമാണ് പ്രമാണം. ഇപ്പൊ വേദാന്തത്തിൽ നമ്മൾ പറയുമ്പോൾ ശ്രുതി യുക്തി അനുഭവാദേശ യഥാസംഭവം ഇഹ പ്രമാണം എന്ന് ഭാഷ്യകാരൻ പറയുന്നു. ഇവിടെ അങ്ങനെയില്ല. കാരണം ശ്രുത്യാദയ ഏവ പ്രമാണം ധർമ്മമീമാംസായ എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം യുക്തിക്ക് അതിന് പ്രത്യേകിച്ച് ഈ ആചാരപരമായിരിക്കുന്ന ധർമ്മങ്ങളെ ഇങ്ങനെ ചെയ്യണോ മറ്റൊരു തരത്തിൽ ചെയ്യണോ എന്നുള്ള വിഷയത്തില് യുക്തിക്ക് പ്രവേശനമില്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സന്ദേഹം വന്നു കഴിഞ്ഞാൽ
അവയെ നിർണയിക്കുന്നതിന് ശ്രുതിവാക്യങ്ങളും ഈ ശ്രുതിവാക്യങ്ങളെ അനുസരിച്ച് രചിക്കപ്പെട്ട സ്മൃതിവാക്യങ്ങളും ശിഷ്ടാചാരവും ഇത്തരം മാർഗത്തിലുള്ള പ്രമാണങ്ങളെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് അത്തരം പ്രമാണങ്ങളെ മുൻനിർത്തിയാണ് ഈ മീമാംസാശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ വാക്യമീമാംസ അല്ലെങ്കിൽ വാക്യത്തിന്റെ താല്പര്യത്തെ നിർണയിക്കുന്നതിനുള്ള മെത്തഡോളജി എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് യാഗാദി കർമ്മങ്ങളുടെ റെലവൻസിനെ കുറിച്ച് നമുക്ക് സന്ദേഹമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ വാക്യങ്ങളെ നിർണയിക്കുന്ന യുക്തികളുടെ റെലവൻസിനെ കുറിച്ച് നമുക്ക് സന്ദേഹിക്കാൻ അവകാശമില്ല. കാരണം അതിന് വളരെ മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള മാനങ്ങളും ഉണ്ട് ഇത്തരം യുക്തികൾക്ക്. കാരണം അത് ഭാഷാശാസ്ത്രത്തിന്റെ കൂടി ഒരു ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന പദ്ധതി എന്ന് മാത്രമാണോ അർത്ഥം എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, രണ്ടർത്ഥത്തിൽ നമുക്ക് ധർമ്മം എന്നുള്ള ശബ്ദം ഉപയോഗിക്കാം. ഒന്ന് അനുഷ്ഠാന പദ്ധതി എന്നും മറ്റൊന്ന് ആ അനുഷ്ഠാനത്തിലൂടെ നമ്മൾ കൈവരിക്കുന്ന അദൃഷ്ടരൂപമായിരിക്കുന്ന ഒരു 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 ക്വാളിറ്റി എന്നുള്ള രണ്ടർത്ഥത്തിൽ നമുക്ക് പുണ്യം എന്ന് നമ്മൾ പറയുന്നത് ലോകവ്യവഹാരത്തിൽ പറയുന്നത് അതിനെയും ധർമ്മം എന്ന് പറയുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും ധർമ്മം എന്ന് പറയാം. ഇപ്പോ ശാസ്ത്രം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ ആസ്തിക ശാസ്ത്രങ്ങളുടെ നിലപാട് ഈ അനുഷ്ഠാനപരമായിട്ട് വേദം അല്ലെങ്കിൽ ശ്രുതി സ്മൃതി ഇതിഹാസങ്ങളെല്ലാം വിധിക്കുന്ന ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിലൂടെ തന്നെയാണ് ഇത്തരം ആ ഒരു പുണ്യം എന്നുള്ളത് നേടുന്നത്. അതാണ് നമ്മളെ പ്രപഞ്ചത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റിലാണ് ആസ്തിക ശാസ്ത്രങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതിനെ നേടുന്നതിന് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അതിന് വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം അഹിംസ സത്യം അസ്തയം മുതലായിട്ടുള്ള ഗുണങ്ങളും വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് കേവലം മനസ്സിൽ നിലനിർത്തേണ്ടുന്ന ക്വാളിറ്റികൾ വാല്യൂസ് മാത്രമല്ല, അതിനും അനുഷ്ഠാനപരതയുണ്ട്. കാരണം ആ ഗുണങ്ങളെ മുൻനിർത്തി നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോ അനുഷ്ഠാനവുമായി ബന്ധമില്ലാത്ത ഒന്നാണ് ഈ പറയുന്ന സത്യം അഹിംസ എന്നൊന്നും പറയുന്നത് ധരിക്കരുത്. തീർച്ചയായിട്ടും അനുഷ്ഠാനവുമായിട്ട് അതിന് ബന്ധമുണ്ട്. കാരണം ഇത്തരം മാനസികമായിരിക്കുന്ന ഗുണങ്ങളാണ് നമ്മളെ നമ്മളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതെന്നിരിക്കെ നമ്മളുടെ പ്രവൃത്തികൾ അത്തരം ഗുണങ്ങളുമായി നിയന്ത്രിക്കപ്പെട്ട ഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട പ്രവൃത്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പുണ്യഹേതുത്വം ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന ആസ്തിക ദർശനങ്ങളെല്ലാം നിലകൊള്ളുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം അതിന്റെ ദൃഷ്ടിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ധർമ്മങ്ങൾക്കും അനുഷ്ഠാന പര്യന്തത്വം എന്നൊരവസ്ഥയുണ്ട്. യാഹി ചോദന ധർമ്മേ പ്രമാണം സാ സ്വവിഷയെ നിയുഞ്ചാന ഏവ പുരുഷം പ്രേരയതി. ഇത് ശാങ്കരഭാഷ്യത്തിലെ വാക്യമാണ്. എന്തൊക്കെ വേദം ഉപദേശിക്കുന്നുണ്ടോ അത് അനുഷ്ഠാന പര്യന്തമാണ്. കേവലം മനസ്സിൽ വെക്കേണ്ടത് മാത്രമല്ല, ഈ മോറൽ വാല്യൂസ് എന്ന് നമ്മൾ പറയുന്നത് മനസ്സിൽ വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് അതിനാൽ നിയന്ത്രിക്കപ്പെട്ട മാനസികാവസ്ഥയോടുകൂടി പ്രവർത്തിക്കേണ്ട വിഷയങ്ങളായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല, പ്രവർത്തിക്കേണ്ട വിഷയങ്ങളാണെങ്കിലും തന്മൂലമായിരിക്കുന്ന പ്രവൃത്തിയെ നമുക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടിൽ വെക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത് ചർച്ചാ വിഷയമാക്കുന്നില്ല. അതേസമയം ചർച്ചാ വിഷയമാക്കുന്നത് എങ്ങനെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രുതി സ്മൃതി വാക്യങ്ങൾ ഈ ആചാരത്തെ വിധിക്കുന്ന വാക്യങ്ങളെയാണ് മീമാംസാശാസ്ത്രം ചർച്ചാ വിഷയമാക്കുന്നത്. അതിന് കാരണം മറ്റേ ധർമ്മങ്ങളെക്കാൾ ഇതിന് പ്രത്യേകമായ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ടുവന്നു അങ്ങനെയല്ല അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. പക്ഷേ ഈ ചർച്ച ചെയ്യേണ്ടത് അവിടെയാണെന്നുള്ളത് കൊണ്ടാണ്. കാരണം വാക്യത്തിന്റെ താല്പര്യം എന്താ എന്നുള്ളതാണ് ഈ മീമാംസാശാസ്ത്രത്തിന്റെ ചർച്ചാ വിഷയം. അപ്പൊ വാക്യം ഒരു സന്ദേഹാസ്പദമായിരിക്കുന്ന അർത്ഥത്തെ തരുമ്പോൾ ഇങ്ങനെയും അർത്ഥമാവാം മറ്റൊരു തരത്തിലും ആവാം എന്നിരിക്കെ അതിലേതോ എന്ന് നിശ്ചയിച്ചാൽ മാത്രമേ കൃത്യമായിരിക്കുന്ന അനുഷ്ഠാന പദ്ധതിയെ ക്രമീകരിക്കാൻ സാധ്യമാവുന്നുള്ളൂ. അപ്പൊ ഈ അനുഷ്ഠാന പദ്ധതി എന്നുള്ളത് അനുഷ്ഠാതാക്കളിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതേസമയം ഈ ശാസ്ത്രം ഒരു മറ്റൊരു സൈഡിൽ ഈ ശാസ്ത്രം അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ചങ്ങനെ കൈകോർത്ത് പോകുന്ന ഒരു സമ്പ്രദായമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ശാസ്ത്രം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ തന്നെ അർത്ഥം പറയേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ വാക്യശാസ്ത്രം അതിൻ്റെതായിട്ടുള്ള മെത്തഡോളജിയോട് കൂടിയിട്ട് നമ്മളുടെ മുമ്പിൽ ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഇന്ന് വികസിച്ച് നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് അപ്പോ സ്വാഭാവികമായിട്ടും ശ്രുതിവാക്യങ്ങള് സ്മൃതിവാക്യങ്ങള് ശിഷ്ടാചാരങ്ങള് ഇതിനെയാണ് ഈ ധർമ്മപ്രമാണം എന്നുള്ള നിലയ്ക്ക് മീമാംസാശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ചോദനാ ലക്ഷണോർത്ഥോ ധർമ്മ എന്ന് പറഞ്ഞ
ചോദന എന്ന് പറഞ്ഞാൽ വിധിവാക്യം എന്നർത്ഥം. ഈ മനുസ്മൃതിയിലത്തെ ശ്ലോകം നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്, ആ അർത്ഥത്തിലാണ്. വേദ അഖിലോ ധർമ്മ മൂലം, ഇവിടെ വേദശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദത്തിലുള്ള വിധിവാക്യങ്ങളെയാണ്. വേദം എന്ന് പറഞ്ഞാൽ വിധിവാക്യങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, അർത്ഥവാദങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും പ്രമാണമായിട്ടും ഉദ്ദേശിക്കുന്നത് വിധിവാക്യങ്ങളെയാണ്. ബാക്കിയെല്ലാം മന്ത്രം, അർത്ഥവാദം മുതലായിട്ടുള്ള എല്ലാം കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണത്. അപ്പൊ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിധികളോട് അന്വയിച്ച് ചേർക്കേണ്ടുന്ന മറ്റു തരം വാക്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വാക്യങ്ങളും വേദത്തിനകത്തുണ്ട്. ഈ വാക്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്, ചിന്ത എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ താല്പര്യം എന്ത്, ഉദ്ദേശ്യവിധേയഭാവ ചിന്ത എന്ന് പറയും. എന്തിനെ ഉദ്ദേശിച്ച് എന്ത് വിധിക്കുന്നു എന്നുള്ള ചിന്തയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ അധികരണങ്ങളിലും പൂർവമീമാംസാ അധികരണങ്ങളിലും നടക്കുന്നത്. പൂർവമീമാംസ ഉത്തരമീമാംസയെ പോലെ തന്നെ അധികരണങ്ങളും പാദങ്ങളും അധ്യായങ്ങളും ആയിട്ടാണ് ജൈമിനി അതിനെ, ജൈമിനി മഹർഷി അതിനെ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത് അറിയാമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ മനുവാക്യത്തില് ശ്രുതി വേദോഖിലോ ധർമ്മ മൂലം, അവിടെ വേദശബ്ദം കൊണ്ട് ഈ വിധിവാക്യങ്ങളെ, വിധിവാക്യങ്ങളെയും നിഷേധവാക്യങ്ങളെയും, ധർമ്മ അധർമ്മ നിരൂപണപരമായിരിക്കുന്ന വിധി നിഷേധവാക്യങ്ങളെയാണ് അവിടെ ധർമ്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം റിച്വൽസ് മാത്രമല്ല, മറ്റുള്ള നേരത്തെ പറഞ്ഞ എല്ലാ ധർമ്മങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ചർച്ചയ്ക്ക് വരുമ്പോൾ റിച്വൽസ് ഇരിക്കുന്ന വാക്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സന്ദേഹം വരുന്നത് അവിടെയാണ്, അതുകൊണ്ടാണ്. ഈ സന്ദേഹത്തിന്റെ കാരണം യുക്തി അതിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ നാദൃതം വധേ എന്ന വാക്യത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ്, അനൃതം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പറയണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സന്ദർഭമാണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ആ സന്ദർഭത്തെ വെച്ചുകൊണ്ട് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതേസമയം ആചാരത്തെ വിധിക്കുന്ന വാക്യങ്ങളെ നമുക്കൊരു സന്ദർഭത്തെ വെച്ചോ മറ്റെന്തെങ്കിലും യുക്തിയെ വെച്ചോ വേറെ അതില് നീതിശാസ്ത്രത്തിന് ഒരു പ്രവേശവും ഇല്ല എന്നുള്ളതാണ്. നീതിശാസ്ത്രം ധർമ്മശാസ്ത്രം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. നീതിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികമായിരിക്കുന്ന നീതികളെ കുറിച്ചാണ് പറയുന്നത്. നീതി എന്താ പറയാ, നീതിശതകം എന്ന് പറയില്ലേ, അതിൽ പറയുന്ന സാമാന്യമായിരിക്കുന്ന നീതികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ നീതിശാസ്ത്രത്തിന് പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനെ വെച്ച് നമുക്ക് ധർമ്മശാസ്ത്രത്തെ ചില ധർമ്മശാസ്ത്രത്തിലുള്ള വാക്യങ്ങളെ ചില സന്ദർഭങ്ങളിൽ നിരൂപിക്കാൻ സാധിക്കും. അതേസമയം ഈ ആചാരങ്ങളെ എന്ന് പറയുന്ന ആചാരങ്ങളെ വിധിക്കുന്ന വാക്യങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നീതിശാസ്ത്രത്തിന് യാതൊരു പ്രവേശവുമില്ല, യുക്തിക്ക് യാതൊരു പ്രവേശവുമില്ല എന്നിരിക്കെ നമുക്ക് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞ് ഇതിനെ അനുഷ്ഠിക്കണമെങ്കിൽ ഈ വാക്യങ്ങളിൽ നിന്ന് കിട്ടുന്ന താല്പര്യം എന്താണെന്ന് നിരൂപിക്കുക എന്നുള്ള ഒരേ ഒരു വഴിയേ നമ്മളെ മുമ്പിലുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ ചിന്ത ഒരു ഭാഷാശാസ്ത്രപരമായിരിക്കുന്ന ഒരു ചിന്തയായിട്ട് ഈ മീമാംസാശാസ്ത്രത്തിന്റെ ചിന്ത വളർന്നു വരുന്നത്, അതൊക്കെ വരേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയാണ് മീമാംസാശാസ്ത്രം ഇത്രയും വികാസം പ്രാപിച്ചിരിക്കുന്നതെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതില് സ്മൃതിശീലേച്ച തദ്വിധം, സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഋഷിവാക്യങ്ങൾക്കാണ് പൊതുവെ സ്മൃതി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പറയാം. സൂത്രങ്ങളായി കഴിഞ്ഞാലും ശരി, പുരാണ ഇതിഹാസങ്ങളായി കഴിഞ്ഞാലും ശരി, മന്വാദി സ്മൃതികളായി കഴിഞ്ഞാലും ശരി, നമ്മുടെ സ്മൃതി എന്ന് പറയുന്നത് ഋഷിവാക്യങ്ങളെയാണ്. ഋഷികൾ രചിച്ച വാക്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് സ്മൃതി എന്ന് പറയാം, വിരോധമില്ല. സ്മൃതി ശീലേച്ച തദ്വിധം, ശീലം എന്നുള്ളതിനെ കൊണ്ട് ബാഹ്യ ആചാരത്തെ അവിടെ എടുക്കരുത്. നേരത്തെ പറഞ്ഞ മോറൽ വാല്യൂസിനെയാണ് അവിടെ ശീലം എന്നുള്ളതിനെ കൊണ്ട് എടുക്കുന്നത്. കാരണം ആചാരശ്ചൈവ സാധൂനാം എന്ന മൂന്നാമത്തെ പാദത്തിൽ എടുത്തു പറയുന്നത് കൊണ്ട്, പൗനരുക്തി വരരുത് എന്നുള്ളത് കൊണ്ട്, ശീല ശബ്ദം കൊണ്ട് അവിടെ നേരത്തെ പറഞ്ഞ മോറൽ വാല്യൂസിനെ എടുത്താൽ അത് പൗനരുക്തി പരിഹരിക്കാൻ സാധിക്കും. അതിനുശേഷം ആചാരശ്ചൈവ സാധൂന, ശിഷ്ടാചാരം എന്ന് പറയും. പിന്നെ ആത്മനസ്തുഷ്ടി രേവച, ആത്മനസ്തുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, മനസ്സിന് ഏതാണോ സന്തോഷമായിട്ട് തോന്നുന്നത് അത് ധർമ്മം. ഇപ്പൊ ഇങ്ങനെ കേട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചോദ്യം വരും, മനസ്സിന് പലതും തോന്നും, ഇതെല്ലാം ധർമ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല എന്ന് വരും. അപ്പൊ ധർമ്മം അത്യന്തം അനിയന്ത്രിതമാണെന്ന് വരില്ല ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരർത്ഥമല്ല. ഇപ്പോ സ്മൃതി പ്രമാണം എന്ന് പറയുമ്പോഴും ശ്രുതി അവിരോധേന സ്മൃതി പ്രമാണം എന്ന് അർത്ഥം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ശിഷ്ടാചാരം പ്രമാണം എന്ന് പറയുമ്പോഴും ശ്രുതിക്കും സ്മൃതിക്കും വിരുദ്ധമല്ലാത്ത ശിഷ്ടാചാരം പ്രമാണം എന്ന് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ശ്രുതിക്ക് സ്വാതന്ത്ര്യണ പ്രാമാണ്യം ഇല്ല എന്നുള്ളത് പ്രസിദ്ധമാണ്. സ്മൃതികൾക്കും സ്വാതന്ത്ര്യണ പ്രാമാണ്യമില്ല, ശിഷ്ടാചാരത്തിനും
ശിഷ്ടന്മാരുടെ ആചാരം എന്ന് പറഞ്ഞാൽ ശിഷ്ടന്മാര് എന്ന് പറയുന്നവര് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ വൈദിക പരമ്പരയെ അനുസരിക്കാൻ ഉദ്ദേശിക്കുന്നവരെയാണ് ശിഷ്ടന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. വൈദികമായിരിക്കുന്ന അഭിപ്രായത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരെയാണ് അവിടെ ശിഷ്ടശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ശിഷ്ടന്മാര് കാണിക്കുന്നത് മുഴുവൻ പ്രമാണം എന്ന അർത്ഥത്തിലല്ല, അതൊരു റോൾ മോഡലായിട്ട് എടുക്കാം എന്ന അർത്ഥത്തിലുമല്ല അവിടെ ശിഷ്ടാചാരം പ്രമാണം എന്ന് പറയുന്നത്. പിന്നെയോ ശിഷ്ടന്മാര് ധർമ്മബുദ്ധ്യാ ശിഷ്ടൈഹി ഏതനുഷ്ഠീയത തത് പ്രമാണം എന്നുള്ളതാണ്. തഥപി ശ്രുതി സ്മൃതി അവിരോധേന എന്നുള്ളതും അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ശ്രുതിക്കും സ്മൃതിക്കും വിരുദ്ധമല്ലാത്തേക്കേണ്ടതുള്ള ശിഷ്ടന്മാരുടെ ധർമ്മോമേ ജായതാം എന്ന ബുദ്ധ്യാ ഉള്ള പ്രവൃത്തി, ധർമ്മത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവൃത്തി, അല്ലാണ്ട് എന്തെങ്കിലും പ്രവൃത്തി അല്ലാതെ ഉദ്ദേശിക്കുന്നത്, ഇതിനെയാണ് ശിഷ്ടാചാരം എന്നുള്ളതിനെ കൊണ്ട് ശാസ്ത്രം വിവക്ഷിക്കുന്നത്. ഇനി നാലാമത്തേതായിട്ട് പറഞ്ഞത് ആത്മതുഷ്ടി. ആത്മതുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനസ്സിന് സന്തോഷമായിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യം വരും, അപ്പൊ അതിന് ഉത്തരം പറയേണ്ടത് എന്താണ്? ഈ ആത്മതുഷ്ടി പ്രമാണം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വികല്പസ്ഥലങ്ങളിലാണ്. അതായത് ശ്രുതിയും സ്മൃതിയും ശിഷ്ടാചാരവും മൂന്നിനെയും പരിശീലിച്ചു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നിർണയം കിട്ടില്ല. കാരണം ശ്രുതിയും സ്മൃതിയും ശിഷ്ടാചാരവും രണ്ടു തരത്തിൽ കാണും, ഇങ്ങനെയും ആവാം അങ്ങനെയും ആവാം എന്നുള്ള സന്ദർഭങ്ങളിൽ ഏതിനെ സെലക്ട് ചെയ്യണം, ഏതിനെ നമ്മൾ നിശ്ചയിക്കണം എന്ന് വരുമ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു ആത്മനസ്തുഷ്ടിരേവച എന്നുള്ളതിനെ കൊണ്ട്. ഏത് ചെയ്യുന്നതാണോ സന്തോഷകരമായിട്ട് തോന്നുന്നത് അത് ചെയ്യാം എന്ന് യുവർ ചോയ്സ് എന്ന് പറയില്ലേ, ആ നിലയ്ക്കാണ് അവിടെ ശിഷ്ടാചാര അല്ല ആത്മതുഷ്ടിയെ നമ്മൾ പ്രമാണമായിട്ട് കണക്കാക്കേണ്ടത് എന്നാണ് മനുവാക്യത്തിന് അർത്ഥം. ഇപ്പൊ ഈ മനുവാക്യം വിവരിക്കുന്നതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മീമാംസ ശാസ്ത്രം ഉദ്ദേശിക്കുന്ന ധർമ്മത്തിൽ പ്രമാണം എന്നുള്ള നിലയ്ക്ക് ഉദ്ദേശിക്കുന്നത് ഇവയെയാണ് എന്ന് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ഇവയെയാണ് ഇപ്പോ പ്രമാണാധ്യായത്തില് നാല് പാദങ്ങളിലായിട്ട് നിരൂപിക്കുന്നത്. അതില് ഇപ്പോ നമ്മള് അർത്ഥസംഗ്രഹം മീമാംസ ന്യായപ്രകാശം മുതലായ പുസ്തകങ്ങൾ കണ്ടവർക്ക് അറിയാം വേദ പഞ്ചവിധ എന്ന് ഒരു വരി കാണാം. വിധി നിഷേധ വിധി മന്ത്ര നാമധേയ നിഷേധ അർത്ഥപാദാത്മക വേദ പഞ്ചവിധ എന്ന് കാണാം. ഇവിടെ കാണുന്ന ഈ അഞ്ചെണ്ണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മത്തിൽ പ്രമാണം എന്നുള്ള നിലയ്ക്ക് ജൈമിന് നിരൂപിക്കപ്പെട്ട അഞ്ച് വിഷയങ്ങളെയാണ് ഇവിടെ ഈ നിരത്തിയിരിക്കുന്നത്. വിധി മന്ത്രം നാമധേയം നിഷേധം അർത്ഥമാണ്. പലർക്കും സംശയം തോന്നാം ഇത് വേദവാക്യത്തിന്റെ വിഭാഗമാണോ അതോ വേദപദത്തിന്റെ വിഭാഗമാണോ എന്നൊക്കെ സംശയം തോന്നാം. കാരണം ഇതിന് വിധി എന്ന് പറയുന്നത് വാക്യമാണ്, നിഷേധം എന്ന് പറയുന്നത് വാക്യമാണ്, അർത്ഥവാദം വാക്യമാണ്, മന്ത്രം വാക്യമാണ്, പക്ഷെ നാമധേയം എന്ന് പറയുന്നത് കർമ്മങ്ങളുടെ പേരാണ്. അപ്പൊ ഇത് വാക്യത്തിന്റെ വിഭാഗമാണോ അതോ പദത്തിന്റെ വിഭാഗമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും അതിനെ പറയേണ്ട ഉത്തരം ഇതൊന്നുമല്ല. ധർമ്മത്തിന്റെ പ്രമാണം എന്നുള്ള നിലയ്ക്ക് ജൈമിനിയാൽ നിരൂപിക്കപ്പെട്ട വേദഭാഗങ്ങളെയാണ് അഞ്ചായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ പാദത്തില് ജൈമിനിയ സൂത്രങ്ങളിൽ ഒന്നാമത്തെ പാദത്തില് ജൈമിനി ധർമ്മ പ്രമാണങ്ങളായിട്ട് പ്രാധാന്യന പ്രമാണങ്ങളായിട്ട് മുൻനിർത്തുന്നത് എന്തിനെയാണ്? ബ്രാഹ്മണ വാക്യങ്ങളെയാണ്, ശ്രുതിയിലുള്ള ബ്രാഹ്മണ വാക്യങ്ങളെയാണ് അല്ലെങ്കിൽ വിധിവാക്യങ്ങളെയാണ് ധർമ്മ പ്രമാണങ്ങളായിട്ട് പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെയാണ് വിധി നിഷേധം എന്നുള്ളത് രണ്ടിനെയും ഗ്രഹിക്കുന്നത് അതിനെ കൊണ്ടാണ്. അതിനുശേഷം പിന്നെ പറയുന്നത് ഈ ആചാരപരമായിട്ടുള്ള ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആ സമയത്ത് പ്രയോഗിക്കേണ്ടുന്ന മന്ത്രങ്ങളെയാണ്. ഈ മന്ത്രവാക്യങ്ങളാണ് പിന്നെ വേദത്തിലുള്ള വളരെ ഒരു പ്രധാനപ്പെട്ട വേദഭാഗം. ഈ മന്ത്രരൂപമാണ്. ഈ മന്ത്രങ്ങളെയൊക്കെ കർമ്മങ്ങളിലേക്ക് അന്വയിക്കേണ്ട അവയാണ് ഈ മന്ത്രവാക്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ ഈ മന്ത്രങ്ങളുടെയൊക്കെ നേരിട്ട് ധർമ്മങ്ങളെ വിധിക്കുന്നവയല്ല മന്ത്രങ്ങള്, പക്ഷെ വിധിക്കപ്പെട്ട ധർമ്മപരമായിരിക്കുന്ന ചടങ്ങ് എന്ന് തരം നമ്മൾ പറയാവുന്ന ഈ യാഗാദി കർമ്മങ്ങളിൽ വിനിയോഗിക്കപ്പെട്ട മന്ത്രങ്ങളെ അവയെ ആ വിധികളോട് അന്വയിച്ച് ചേർക്കേണ്ടവയാണ് എന്നുള്ള നിലയ്ക്കാണ് അവയെ ധർമ്മങ്ങളായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അർത്ഥവാദങ്ങൾ നമുക്കറിയാം, ഈ വിധിയെയും വിധിവാക്യത്തോടും നിഷേധവാക്യത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്ന സ്തുതി നിന്ദാപരമായിരിക്കുന്ന വാക്യങ്ങൾ, ഇവയാണ് അർത്ഥവാദങ്ങൾ. അവയ്ക്കും വിധി നിഷേധ വാക്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് പ്രാമാണ്യമുള്ളത്, സ്വതന്ത്രമായിരിക്കുന്ന പ്രാമാണ്യമില്ല. ഇപ്പോ ഇത്രയും നിരൂപണം ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പാദത്തിലാണ്. ഇനി മൂന്നാമത്തെ പാദം എന്ന് പറയുന്നത്
സ്മൃതിയെയും ശിഷ്ടാചാരത്തെയും നിരൂപണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്മൃതികൾക്ക് എങ്ങനെയാണ് പ്രാമാണ്യം, എങ്ങനെയൊക്കെ പ്രാമാണ്യം ഇല്ല, എങ്ങനെയൊക്കെ ഉണ്ട് എന്നതിലായിട്ടുള്ള വിഷയങ്ങൾ, അതേപോലെ ശിഷ്ടാചാരത്തെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് മുതലായിട്ടുള്ള ചിന്തകൾ വരുന്നത് ജൈവനീയ ശാസ്ത്രത്തിൽ മൂന്നാമത്തെ പാദത്തിലാണ്. നാലാമത്തെ പാദത്തില് നാമധേയത്തെ കുറിച്ച് പറയുന്നു. ഈ നാമധേയം എന്ന് പറയുന്നത് വിധിവാക്യത്തോട് ചേർന്ന് അന്വയിക്കേണ്ടുന്ന വിധിവാക്യത്തിന്റെ ഘടകമായിരിക്കുന്ന ഒരു പദമാണ്. ഈ നാമധേയത്തിന് ധർമ്മത്തെക്കുറിച്ചുള്ള ധർമ്മത്തെക്കുറിച്ച് വിധിക്കുന്ന വിധിവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ട്. അതിപ്പോ എന്താണെന്ന് ഞാൻ പറയാൻ കൂടുതൽ സമയം ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ധർമ്മങ്ങളിൽ ധർമ്മപ്രമാണങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു. ഇനി പ്രത്യക്ഷാദി പ്രമാണങ്ങൾ എന്ന വിഷയത്തിലേക്ക് വരാം. സമയം എത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ചുരുക്കമാണ്. പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പല ദർശനങ്ങളിൽ പല തരത്തിലാണ് ഈ പ്രമാണങ്ങളുടെ വ്യവസ്ഥ എന്നുള്ളത്. അതിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും മീമാംസകന്മാര് ആറ് പ്രമാണങ്ങളെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ആറ് പ്രമാണങ്ങളെ അംഗീകരിക്കുന്നത് ഭാട്ടമീമാംസകന്മാരാണ്. പ്രാഭാകരന്മാര് അഞ്ച് പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഈ പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മാനമേയോദയം എന്ന ഗ്രന്ഥം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. കേരളീയ ഗ്രന്ഥം നാരായണ ഭട്ടതിരിയും മറ്റൊരു നാരായണനും രണ്ടുപേരും ചേർന്ന് രചിച്ച മാനമേയോദയം എന്ന ഗ്രന്ഥം ഭാരതത്തിൽ മുഴുവൻ പ്രസിദ്ധി നേടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ഈ ഗ്രന്ഥത്തെ അവലംബിച്ച് തന്നെയാണ് നമുക്ക് ഈ വിഷയം നിരൂപിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ ഒന്നും നമ്മൾ മനസ്സിലാക്കണം, ഈ മാനവയോദയമല്ല ഇതിന്റെ ഒരു പരമമൂലം. മീമാംസാശാസ്ത്രത്തില് പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ച് പറയേണ്ടി വരുമ്പോ ഏറ്റവും അതില് അതിന് പറയാവുന്ന ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് വിവരണം കിട്ടുന്നത് മാനവയോദയത്തിലാണെങ്കിലും ആ ചിന്തയുടെ പരമമൂലം എന്ന് പറയുന്നത് മാനവയോദയമല്ല. തീർച്ചയായിട്ടും മാനവയോദയമല്ല എന്ന് മാത്രമല്ല, ഈ മാനവയോദയം എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ ഒരു ചിദാനന്ദ പണ്ഡിതൻ എഴുതിയ മറ്റൊരു ഗ്രന്ഥത്തിനെ അവലംബിച്ച് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അത് ആ ഗ്രന്ഥം അവൈലബിൾ ആണ്. ചിദാനന്ദ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, എന്താ ഗ്രന്ഥത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഗ്രന്ഥത്തിനെ അവലംബിച്ചാണ് ഈ മാനവയോദയം രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൈവനീയ സൂത്രങ്ങളിൽ ഒന്ന് രണ്ട് ലക്ഷണങ്ങളുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ശാബര ഭാഷ്യത്തില് ഈ പറയുന്ന പ്രമാണങ്ങളുടെ എല്ലാം ലക്ഷണങ്ങളുണ്ട്. അതിനുശേഷം ശാസ്ത്രദീപികയില് ശാസ്ത്രദീപിക എന്ന് പറയുന്ന പാർത്ഥസാരഥി മിശ്രൻ രചിച്ച ഗ്രന്ഥത്തില് പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ച് വളരെ വിസ്തൃതമായിട്ടുള്ള ചർച്ചയുണ്ട്. അതിനുശേഷം നമ്മളുടെ ഭാട്ടാലങ്കാര എന്ന് പറയുന്ന ഈ ഗാഗാഭട്ടൻ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. അല്ല, ഭാട്ടാലങ്കാരല്ല, ഭാട്ടചിന്താമണി എന്ന് പറയുന്ന ഗാഗാഭട്ടൻ എന്ന് പറയുന്ന പണ്ഡിതനാൽ രചിക്കപ്പെട്ട, മിക്കവാറും 15-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം, 15-16 എന്ന് വെച്ചാൽ പറയാം, ആ അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തില് പ്രധാനമായിട്ടും ഈ ഇത്തരം പ്രമാണങ്ങളെ കുറിച്ചുള്ള പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ചുള്ള നിരൂപണമുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ മാനവയോദയത്തിൽ തന്നെയാണ്. പിന്നീട് അർവാചീന ഗ്രന്ഥങ്ങൾ ചിലതൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ, മാനവയോദയത്തിൽ തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇതല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിലും ഭാട്ടസമ്പ്രദായത്തിൽ ഈ പ്രമാണങ്ങളെ കുറിച്ചുള്ള നിരൂപണം ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും പറയാം ഇല്ല എന്ന് തന്നെ പറയാം. അയ്യോ, ഒന്ന് ഞാൻ പ്രധാനപ്പെട്ട ഗ്രന്ഥം ഞാൻ മറന്നുപോയി, ശ്ലോകവാർത്തികം. ശ്ലോകവാർത്തികമാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്, ശ്ലോകവാർത്തികമാണ്. കുമാരലഭട്ടന്റെ, സാക്ഷാത് കുമാരലഭട്ടനാൽ രചിക്കപ്പെട്ട ശ്ലോകവാർത്തികം ആണ് ഈ പറയുന്ന എല്ലാ പ്രമാണ വിചാരങ്ങളുടെയും, പിന്നീട് വന്ന പ്രമാണ വിചാരങ്ങളിൽ വന്ന മറ്റ് ശാസ്ത്രങ്ങളിൽ വന്ന പലതരത്തിലുള്ള വികാസങ്ങളുടെയും എല്ലാത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ആകരം അല്ലെങ്കിൽ ഒരു സോഴ്സ് എന്ന് പറയുന്നത് കുമാരലഭട്ടന്റെ ശ്ലോകവാർത്തികം എന്ന ഗ്രന്ഥമാണ്. ഈ ശ്ലോകവാർത്തികത്തില് 1000-2000 കണക്ക് ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകങ്ങളാണ്, ഈ ശ്ലോകങ്ങളില് ചെയ്യപ്പെടാത്ത ഒരു വിചാരവും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീട് വന്ന എല്ലാ ഡെവലപ്മെന്റും ഇതിന്റെ ആധാരത്തിൽ വരുന്നതാണ്, മറ്റ് ശാസ്ത്രങ്ങളിലുള്ള ചിന്തകളും എന്ന് കൂടി പറയേണ്ടതായിട്ടുണ്ട്.
അതേപോലെ തന്നെ അതിന് അതിന് ഈ ശ്ലോകവാർത്തികത്തിന് സമകക്ഷമായിട്ട് ബൃഹതി എന്ന് പറയുന്ന പ്രഭാകരൻ നിർമ്മിതമായിരിക്കുന്ന ഗ്രന്ഥം, അത് പ്രഭാകര സമ്പ്രദായത്തിൽ പ്രമാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഭാട്ടമയോദ്യോതം അല്ല, ഭാട്ടമയോദ്യോതല്ല, വേറെ ഒന്ന് രണ്ട് പ്രഭാകര ഗ്രന്ഥങ്ങളും ചുരുക്കത്തിൽ ഈ പ്രമാണ ചിന്ത വരുന്നുണ്ട്. വേറെ എവിടെയും പിന്നീടുള്ള പല ഗ്രന്ഥങ്ങളിലും ഈ പ്രമാണ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം മീമാംസാ ശാസ്ത്രത്തിൽ കൊടുക്കുന്നില്ല. അതായത് പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ചുള്ള ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതില് മാനമയോദയത്തെ എടുത്ത് നമ്മൾ പരീക്ഷിക്കുന്നതിന് മുമ്പ്, മാനമയോദയം വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്, നമുക്കറിയാം. അതിന്റെ ഭാഷയും വളരെ പക്വമായിട്ടുള്ള, വളരെ സരളമായിട്ടുള്ള, പ്രസന്നമായിരിക്കുന്ന ഭാഷയാണ് അതിലുള്ളത്. പൊതുവെ ശാസ്ത്ര ഭാഷ അറിയുന്നവർക്കെല്ലാം അത് ഹൃദയംഗമമായിട്ട് ഗ്രഹിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്. അതേസമയം അതിന് അതിനു മുമ്പുള്ള പ്രാചീന ഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല. ഞാനിപ്പോ മാനമയോദയത്തെ കുറിച്ച് പറയാൻ സമയമുണ്ടെങ്കിൽ പറയാൻ ഉള്ളതല്ലാതെ അതിനേക്കാൾ മുമ്പ് ഇതിന്റെ ഏറ്റവും മൂലം എന്താണ് എന്നുള്ളതൊന്ന് തുടങ്ങേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോ നമുക്ക് സൂത്രം, ജൈമിനീയ സൂത്രത്തിൽ നിന്ന് എത്രണ്ണം കിട്ടുന്നുണ്ട് ഈ വിഷയം. അതിനുശേഷം ശാബര ഭാഷ്യത്തിൽ ഇതിനെ കുറിച്ചുള്ള ചർച്ച എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് സമയമുണ്ടെങ്കിൽ മാനമയോദയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കേണ്ടായി, ഈ മീമാംസാ ശാസ്ത്രം പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ മീമാംസാ ശാസ്ത്രം ഉദ്ദേശിക്കുന്ന ധർമ്മത്തിൽ പ്രമാണമായിരിക്കുന്ന ശ്രുതിസ്മൃതികളെ കുറിച്ചാണ് പറയേണ്ടതായിട്ട് വരുന്നത് എന്നിരിക്കെ, ഈ പ്രത്യക്ഷ അനുമാനാദി ലക്ഷണങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെ, ഒരു പ്രസക്തി തന്നെ എങ്ങനെയാണ് വരുന്നത് എന്നാണെങ്കിൽ അതിങ്ങനെയാണ്. ഇപ്പോ നമുക്കറിയാം അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് ഈ ശാസ്ത്രം ആരംഭിക്കുന്നു. ധർമ്മവിചാര കർത്തവ്യ എന്ന് പറഞ്ഞു തുടങ്ങി ധർമ്മത്തിന് ലക്ഷണം എന്താണ്, പ്രമാണം എന്താണ് എന്ന് രണ്ട് ചോദ്യമാണ് ഇതിന്റെ മുമ്പിൽ വരുന്നത്. ഇപ്പൊ ബ്രഹ്മസൂത്രത്തില് വേദാന്തം ശീലിക്കുന്നവർക്ക് അറിയാം, അഥാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞ് ബ്രഹ്മ വിചാരാത്മകം ശാസ്ത്രം ആരംഭണീയം എന്ന് പ്രതിജ്ഞ ചെയ്തതിന് ശേഷം നമ്മളുടെ മുമ്പിൽ വരുന്ന രണ്ട് ജിജ്ഞാസയാണ്. ഒന്ന്, ബ്രഹ്മലക്ഷണം എന്താണ്, ബ്രഹ്മത്തിൽ പ്രമാണം എന്താണ് എന്നുള്ളത്. ഈ രണ്ട് ജിജ്ഞാസയാണ് നമ്മളുടെ മുമ്പിൽ പുരസ്ഫൂർത്തികമായിരിക്കുന്ന ജിജ്ഞാസ, ആദ്യം നമ്മളുടെ മനസ്സിൽ ഉദിക്കുന്ന ജിജ്ഞാസ. കാരണം എന്താണ്, ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി. അപ്പൊ ലക്ഷണവും പ്രമാണവും പറയണം. അതിനുവേണ്ടിയാണ് ഉത്തരത്തിലുള്ള രണ്ട് സൂത്രങ്ങൾ, ജന്മാദ്യസ്യ യഥ എന്നുള്ളത് ബ്രഹ്മലക്ഷണത്തെ കുറിച്ച് പറയുന്നു, ശാസ്ത്രയോനിത്വാ എന്ന സൂത്രം ബ്രഹ്മത്തിൽ പ്രമാണത്തെ കുറിച്ച് പറയുന്നു. ഉപനിഷത്ത് വാക്യങ്ങളാണ് ബ്രഹ്മസ്വരൂപത്തിൽ പ്രമാണം എന്നുള്ളത് കാണിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും വേണമല്ലോ, അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞ പൂർവമീമാംസാ ശാസ്ത്രം ആരംഭിക്കുമ്പോൾ, കോ ധർമ്മ കിൻ തസ്യ ലക്ഷണം കിൻ തത്ര പ്രമാണം എന്നിങ്ങനെ ധർമ്മലക്ഷണ ജിജ്ഞാസയും ധർമ്മ പ്രമാണ ജിജ്ഞാസയും ഉണ്ടാകും. അപ്പോ സ്വാഭാവികമായിട്ടും ബാദരായണ സൂത്രത്തിൽ എന്ന പോലെ ധർമ്മലക്ഷണ സൂത്രവും ധർമ്മ പ്രമാണ സൂത്രവും വേറെ വേറെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വേറെ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ജൈമിനി മഹർഷി ചോദനാലക്ഷണോർത്ഥോ ധർമ്മ എന്ന ഒരേ ഒരു സൂത്രമേ രചിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരേ സൂത്രം തന്നെ ലക്ഷണപരമായിട്ടും പ്രമാണപരമായിട്ടും വ്യാഖ്യാനിക്കണം എന്നാണ് ഭാഷ്യകാരൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ സൂത്രത്തിൽ നിന്ന് തന്നെ, ഈ ചോദനാലക്ഷണോർത്ഥോ ധർമ്മ എന്ന സൂത്രത്തിൽ നിന്ന് എടുക്കണം. ധർമ്മത്തിന് പ്രമാണം എന്ന് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ സൂത്രത്തിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പൊ ഈ സൂത്രം രണ്ട് അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുന്ന സൂത്രമാണ്. ഒന്ന്, ചോദന ലക്ഷണോർത്ഥോ ധർമ്മ, ചോദന പ്രമാണകമായിട്ടുള്ളതാണ് ധർമ്മം. ചോദന എന്ന് പറഞ്ഞാൽ വിധി നിഷേധ വാക്യങ്ങൾ എന്നർത്ഥം. വേദത്തിലുള്ള വിധി നിഷേധ വാക്യങ്ങളെ കൊണ്ട് എന്തിനെയാണോ വിധിക്കപ്പെടുന്നത്, വിധിവാക്യത്തെ കൊണ്ട് എന്താണോ വിധിക്കപ്പെടുന്നത്, അതാണ് ധർമ്മം. ഇതാണ് ധർമ്മത്തിന്റെ ലക്ഷണം. നിഷേധവാക്യങ്ങളെ കൊണ്ട് എന്തിനെയാണോ നിഷേധിക്കപ്പെടുന്നത് അതാണ് അധർമ്മം എന്നാണ് അധർമ്മത്തിന്റെ ലക്ഷണം. ഇങ്ങനെ ധർമാധർമ്മങ്ങൾക്ക് ലക്ഷണം പറയുകയും ഈ ലക്ഷണം പറയുന്നതിലൂടെ പ്രമാണം സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സമ്പ്രദായം. അപ്പോ
ഈ ഈ വാക്യത്തെ തന്നെ വിപരീതമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് വിധിക്കുന്ന വിധിവാക്യം തന്നെയാണ് പ്രമാണം, നിഷേധവാക്യം തന്നെയാണ് പ്രമാണം. വിധിവാക്യം എന്നുള്ളത് ധർമ്മത്തിൽ പ്രമാണവും, ധർമ്മം എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്, വിധിവാക്യത്താൽ വിധിക്കപ്പെടുന്നത് ധർമ്മം, അത് ലക്ഷണം. ധർമ്മത്തിന് പ്രമാണം എന്താണ്, ധർമ്മത്തെ വിധിക്കുന്ന വിധിവാക്യം എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്രകാരം ചോദനാ ലക്ഷണോർത്ഥോ ധർമ്മ എന്ന ഒരേ ഒരു സൂത്രം തന്നെ പ്രമാണത്തെയും ലക്ഷണത്തെയും കാണിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തി. അതിനുശേഷം ചോദനാ ലക്ഷണോർത്ഥോ ധർമ്മ എന്നുള്ള സൂത്രത്തിന് ഇനിയും മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ചോദനൈവ പ്രമാണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചോദന തന്നെയാണ് പ്രമാണം, മറ്റൊന്നും ധർമ്മത്തിന് പ്രമാണമല്ല എന്നൊരാശയം സൂത്രകാരൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മള് ബാദരായണ സൂത്രങ്ങൾ നമുക്ക് അറിയാം. ചതുസ്സൂത്രി എന്ന് പറയുന്നത് പോലെ ഇവിടെയും ചില സൂത്രങ്ങളുണ്ട്. ഈ ജൈമിനീയ സൂത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇങ്ങനെയാണ് സൂത്രങ്ങൾ വരുന്നത്. അഥാതോ ധർമ്മ ജിജ്ഞാസ ചോദനാ ലക്ഷണോർത്ഥോ ധർമ്മ തസ്യ നിമിത്ത പരീഷ്ടി, മൂന്നാമത്തെ സൂത്രമാണ്. തസ്യ നിമിത്ത പരീഷ്ടി, തസ്യ നിമിത്തം പരീക്ഷണീയം എന്നർത്ഥം. തസ്യ എന്ന് പറഞ്ഞാൽ ധർമ്മസ്യ, നിമിത്തം എന്ന് പറഞ്ഞാൽ ജ്ഞാപകം. ഈ ധർമ്മത്തിന്റെ ജ്ഞാപകം പ്രമാപകം എന്താണ് എന്നുള്ളത് പരീക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന ഒരു പരീക്ഷയെ പ്രതിജ്ഞ ചെയ്യുകയാണ് ഈ മൂന്നാമത്തെ സൂത്രം. എന്താണ് പരീക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ചോദന മാത്രമാണോ ധർമ്മത്തിൽ പ്രമാണം, അതോ ഇനിയും ചില പ്രമാണങ്ങൾ ധർമ്മത്തിൽ സംഭവിക്കാവുന്നതാണോ എന്നുള്ളതാണ് അവിടെ പരീക്ഷയ്ക്ക് വിഷയമായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ സൂത്രകാരന്റെ അല്ലെങ്കിൽ ശാസ്ത്രകാരന്റെ അഭിപ്രായം എന്താണ്? ചോദന മാത്രമാണ് ധർമ്മത്തിന് പ്രമാണം, മറ്റൊന്നും ഒരു പ്രമാണങ്ങളും പ്രത്യക്ഷമോ അനുമാനമോ ഉപമാനമോ മറ്റുള്ള ഒരു പ്രമാണങ്ങളും ഇതില് പ്രവർത്തിക്കുകയേ ഇല്ല എന്ന് കാണിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോ എന്തുകൊണ്ട് പ്രവർത്തിക്കില്ല എന്ന് കാണിക്കണം. എന്തുകൊണ്ട് പ്രവർത്തിക്കില്ല എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് പ്രത്യക്ഷം, എന്താണ് അനുമാനം, എന്താണ് ഉപമാനം എന്നൊക്കെ പറയേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയാണ് സൂത്രകാരൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ഈ പ്രത്യക്ഷം അനുമാനം മുതലായിരിക്കുന്ന പ്രമാണങ്ങളെ കുറിച്ച് പറയേണ്ട ഒരു സന്ദർഭം പൂർവമീമാംസാ ശാസ്ത്രത്തിൽ വരുന്നത് ഇങ്ങനെയാണ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോ തർക്കപാദം എന്നാണ് നമ്മൾ പറയാം. തർക്കപാദം ഒന്നാമത്തെ പാദം. ഈ തർക്കപാദത്തില് ഈ ലക്ഷണങ്ങളെ കുറിച്ച് നിരൂപണം വരുന്നുണ്ട്. അതില് സൂത്രകാരൻ പറയുന്നത് പ്രത്യക്ഷ ലക്ഷണം മാത്രമേ സൂത്രകാരൻ പറയുന്നുള്ളൂ. സൂത്രകാരൻ നേരിട്ട് പറയുന്നത് പ്രത്യക്ഷത്തിന്റെ ലക്ഷണമാണ്, പ്രത്യക്ഷ പ്രമാണത്തിന്റെ ലക്ഷണം സൂത്രകാരൻ നേരിട്ട് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ലക്ഷണങ്ങൾ ഭാഷ്യകാരൻ സ്വയം പറയുകയാണ്. അത് പറയുന്നതിന്റെ ഒരു സന്ദർഭം ഇങ്ങനെയാണ്, അതായത് പ്രത്യക്ഷം ത്തിന്റെ സ്വരൂപം ഇങ്ങനെയാണ് എന്ന് സൂത്രകാരൻ കാണിച്ചുകൊണ്ട് പ്രത്യക്ഷം ധർമ്മത്തിന് പ്രമാണമല്ല എന്ന് സൂത്രകാരൻ പറയുന്നു. അതിനോടനുബന്ധിച്ച് ഭാഷ്യകാരൻ പ്രത്യക്ഷം ധർമ്മത്തിന് പ്രമാണമല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യക്ഷത്തെ ഉപജീവിച്ചു കൊണ്ടുവരുന്ന അനുമാനവും അർത്ഥാപത്തിയും അനുപലബ്ധിയും ഇതൊന്നും ഉപമാനവും ഒന്നും ധർമ്മത്തിന് പ്രമാണമാവുകയില്ല എന്ന് കാണിക്കുന്നു. അപ്പൊ അതൊക്കെ ഭാഷ്യകാരനാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സൂത്രഭാഷ്യകാരന്മാർ രണ്ടുപേരും ചേർന്ന് ഈ മൊത്തത്തിൽ ആ തർക്കവാദത്തിൽ പ്രമാണ വിചാരം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി സൂത്രം ഞാനൊന്ന് പറയാം. ഈ പ്രത്യക്ഷത്തെ കുറിച്ച് പറയുന്ന സൂത്രം ഇപ്പോ സൂത്രക്രമത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, അഥാതോ ധർമ്മ ജിജ്ഞാസ ചോദനാ ലക്ഷണോർത്ഥോ ധർമ്മ തസ്യ നിമിത്ത പരീഷ്ടിഹി, മൂന്നാമത്തെ സൂത്രം പറഞ്ഞു കഴിഞ്ഞു, ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി നാലാമത്തെ സൂത്രമാണ്, നാലാമത്തെ സൂത്രത്തിനാണ് പ്രത്യക്ഷ സൂത്രം എന്ന് പേര്. സത്സം പ്രയോഗേ പുരുഷസ്യേന്ദ്രിയാണാം ബുദ്ധിജന്മ തത് പ്രത്യക്ഷം അനിമിത്തം വിദ്യമാനോ ഫലം ഫലത്വാത്. ഇതാണ് പ്രത്യക്ഷ സൂത്രം എന്ന് പേരിട്ട് വിളിക്കുന്ന പ്രസിദ്ധമായിരിക്കുന്ന ജൈമിനീയ സൂത്രം, നാലാമത്തെ സൂത്രം. ദീർഘമായ ഒരു സൂത്രമാണ്. ഇതിന്റെ ഘടനയൊക്കെ ഒരു പ്രത്യേക ഘടനയാണ്, ഞാൻ പറയാം. സത്സം പ്രയോഗേ പുരുഷസ്യ ഇന്ദ്രിയാണാം ബുദ്ധിജന്മ തത് പ്രത്യക്ഷം. ഇത് സൂത്രത്തിന്റെ ഒരു ഭാഗം. അനിമിത്തം വിദ്യമാനോപലംഭനത്വാത്, അത് രണ്ടാമത്തെ അംശം. രണ്ടും കൂടി ഒരു സൂത്രമാണ്. ഈ സൂത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ പ്രത്യക്ഷ പ്രമാണത്തിന്റെ ലക്ഷണം പറയുന്നുണ്ട്.
പ്രത്യക്ഷ പ്രമാണത്തിന്റെയും പ്രമയുടെയും രണ്ടിന്റെയും ലക്ഷണം ഒന്നിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് നോക്കിയോക്കൂ. സത്സം പ്രയോഗേ പുരുഷസ്യ ഇന്ദ്രിയാണാം ബുദ്ധിജന്മ ഇന്ദ്രിയാണാം സത്സം പ്രയോഗേ പുരുഷസ്യ ബുദ്ധിജന്മ യത് ഭവതി തത് പ്രത്യക്ഷം എന്നാണ്. ഒന്നുമില്ല, ഇവിടെ പുതിയൊരു ലക്ഷണമൊന്നുമല്ല പറയുന്നത്. ഈ പറയുന്ന വാക്യം പ്രസിദ്ധമായിരിക്കുന്ന ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം അത്രയല്ലേ ഉള്ളൂ, പുതിയ അർത്ഥമൊന്നുമില്ല അതില്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്, ഭഗവാൻ ജൈമിനി പ്രത്യക്ഷത്തിന്റെ ലക്ഷണത്തെ കുറിച്ച് പറയാൻ വന്ന ആളല്ല. പ്രത്യക്ഷത്തിന്റെ ലക്ഷണം എന്താ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ജൈമിനിയുടെ മുമ്പിലില്ല. അങ്ങനെ ഒരു ചോദ്യത്തെ ജൈമിനി അഭിമുഖീകരിക്കുന്നതേ ഇല്ല. പിന്നെ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ജൈമിനി ചെയ്യുന്നത് ലോകപ്രസിദ്ധമായിരിക്കുന്ന പ്രത്യക്ഷ ലക്ഷണത്തെ എടുത്തു കാണിക്കുക മാത്രമാണ്. എന്തിനു വേണ്ടിയാണ് എടുത്തു കാണിക്കുന്നത്? ഈ പറയുന്ന പ്രത്യക്ഷത്തിന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് അത് ധർമ്മത്തിന് പ്രമാണമല്ലാതെ കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് ഈ പ്രത്യക്ഷത്തെ കുറിച്ച് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ. അല്ലാണ്ട് പ്രത്യക്ഷത്തിന്റെ ലക്ഷണത്തെ പറയാന്നുള്ളത് ജൈമിനിയുടെ ഒരു കൃത്യമേ അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞ ലക്ഷണം എന്താണ്? നമുക്കറിയാവുന്ന ലോകപ്രസിദ്ധമായിരിക്കുന്ന ലക്ഷണം തന്നെയാണ്. ഇന്ദ്രിയാണ സത്സം പ്രയോഗേ പുരുഷസ്യ ബുദ്ധിജന്മ എന്ഭവതി തത്പ്രത്യക്ഷം. സത്സം പ്രയോഗേ എന്ന് പറഞ്ഞാൽ സദാസഹ സംപ്രയോഗേ, സംപ്രയോഗം എന്ന് പറഞ്ഞാൽ സന്നികർഷം എന്നർത്ഥം. സദാസഹ വിദ്യമാനേന അർത്ഥേന സഹ സംപ്രയോഗേ എന്നർത്ഥം. ഇപ്പൊ വസ്തു മുമ്പിലുണ്ടെങ്കിലല്ലേ അത് യഥാർത്ഥ ജ്ഞാനമാവുള്ളൂ. അതുകൊണ്ട് സത്സംപ്രയോഗേ സദാസഹ വിദ്യമാനേന വസ്തുനാസഹ സംപ്രയോഗേ സന്നികർഷേ ജാതേ സതി. എന്തിന്റെ സന്നികർഷം? ഇന്ദ്രിയാണാം സംപ്രയോഗേ പുരുഷസ്യ ബുദ്ധിജന്മ. ബുദ്ധിജന്മ എന്ന് പറഞ്ഞാൽ ജായമാന ബുദ്ധിഹീനർത്ഥം. ഉണ്ടാകുന്ന ബുദ്ധി എന്തൊന്നാണോ അതിനെയാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ അത് പുതിയൊരു ലക്ഷണമൊന്നുമല്ല. എന്തുകൊണ്ടാണത് പറഞ്ഞത്? അനിമിത്തം. ഈ പറയുന്ന പ്രത്യക്ഷം എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ നിമിത്തമല്ല, ധർമ്മത്തിന്റെ പ്രമാണമല്ല. എന്താണ് അതിന് കാരണം? അത് പറയുകയാണ്, വിദ്യമാനോപലംഭനത്വാ. അതാണ് അതില് ഉദ്ദേശിക്കുന്നത്. വിദ്യമാനോപലംഭനമാണ്, ഉള്ളതിനെ കാണിക്കാൻ മാത്രമേ പ്രത്യക്ഷത്തിന് സാധിക്കുള്ളൂ. വരാൻ പോകുന്നതിനെ കുറിച്ച് പറയാൻ പ്രത്യക്ഷ പ്രമാണത്തിനെ കൊണ്ട് സാധ്യമല്ല. ഇതാണ് ആശയം. അപ്പൊ ഇന്നത് ചെയ്താൽ ഇന്നത് വരും എന്നുള്ളതിനെ കുറിച്ച് പറയാൻ പ്രത്യക്ഷത്തിന് സാമർഥ്യമില്ല. കാരണം പ്രത്യക്ഷത്തെ പ്രത്യക്ഷ പ്രമാണം എന്തിന് മാത്രമേ ഉള്ളൂ? ഉള്ളതിനെ ഉള്ളതുപോലെ കാണിക്കാൻ മാത്രമേ പ്രത്യക്ഷ പ്രമാണത്തിന് സാമർഥ്യമുള്ളൂ. അതുകൊണ്ട് ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെയല്ല. വിഹിതമായ ക്രിയ അല്ലെങ്കിൽ ചിലത് ചെയ്താൽ സംഭവിക്കേണ്ടുന്ന ഒന്നാണ്. അപ്പൊ അത് ഏതിൽ നിന്ന് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പ്രത്യക്ഷത്തിനെ കൊണ്ട് സാധ്യമല്ല. വിദ്യമാനോപലംഭനത്വ, വിദ്യമാനമായിരിക്കുന്ന വസ്തുവിനെ കാണിച്ചു തരാൻ മാത്രമേ പ്രത്യക്ഷം സമർത്ഥമാവുന്നുള്ളൂ. എന്താണ് കാരണം? വിദ്യമാനേന സഹ സന്നികർഷേ സതി ജായമാനം ജ്ഞാനം പ്രത്യക്ഷം. അപ്പോ ഈ സൂത്രം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. പ്രത്യക്ഷ പ്രമാണത്തിന്റെ ലക്ഷണം പറയാന്നുള്ളതല്ല ഇവിടെ ജൈമിനിയുടെ ഉദ്ദേശം. പിന്നെയോ, ലോകപ്രസിദ്ധമായിരിക്കുന്ന ലക്ഷണത്തെ അനുവാദം ചെയ്യുന്നതിലൂടെ അപ്രകാരമുള്ള പ്രത്യക്ഷം ധർമ്മത്തിന് പ്രമാണമല്ല എന്ന് കാണിക്കുക എന്നുള്ളതാണ് എന്നർത്ഥം. എന്നാ പിന്നെ എന്താണ് ധർമ്മത്തിന് പ്രമാണം എന്ന് പറയണല്ലോ. അതിനുവേണ്ടിയാണ് അടുത്ത സൂത്രം. ഔപത്യ വസ്തു ശബ്ദസ്യാർത്ഥേന സംബന്ധ തസ്യജ്ഞാന ഉപദേശ അവ്യതിരേകശ്ചാർത്ഥേ അനുപലബ്ധേ തത്പ്രമാണം ബാധരായണസ്യാനപേക്ഷത്വാത്. ഇത് അഞ്ചാമത്തെ സൂത്രമാണ്. വളരെ ദീർഘമായിട്ടൊരു സൂത്രം, ഒരു പാരഗ്രാഫ് പോലെയുണ്ട് ഇത്. ഈ സൂത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ സൂത്രം ആണ് നമുക്ക് പ്രമാലക്ഷണത്തെ കാണിച്ചു തരുന്നത്. ഈ സൂത്രത്തിൽ നിന്ന് കിട്ടിയ പ്രമാലക്ഷണമാണ് വേദാന്തികളും അതേപോലെ ശിരസാവഹിച്ച് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണത്? ഔപത്യ വസ്തു ശബ്ദസ്യാർത്ഥേന സംബന്ധ തസ്യ ജ്ഞാന ഉപദേശ. ഒരംശം, അവ്യതിരേകശ്ചാർത്ഥേ അനുപലബ്ധേ തത് പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് കാണിക്കുകയാണ്. ഇവിടെ ധർമ്മത്തിന്റെ പ്രമാണം എന്താ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുമ്പോ അതിനെയാണ് പ്രധാനമായിട്ട് കാണിക്കേണ്ടതെങ്കിലും ഇവിടെ പറയുന്ന ലക്ഷണം പൊതുവെ പ്രമാണ സാമാന്യ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ തന്നെ വേദാന്തത്തിൽ എടുത്തതായിട്ട് കാണുന്നത്. എന്താ പറഞ്ഞത്? തസ്യ ജ്ഞാന ഉപദേശ. തസ്യ എന്ന് പറഞ്ഞാൽ ധർമ്മസ്യ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാപകം എന്നർത്ഥമാണ് അവിടെ. ഉപദേശ, ഉപദേശമാണ് ധർമ്മത്തിന്റെ ജ്ഞാപകം എന്നാണ് പറയുന്നത്.
ഉപദേശം എന്നൊരു വാക്കിന് പ്രത്യേക താല്പര്യമുണ്ട്. ഉപദേശം എന്ന് പറയുന്നത് ഈ അജ്ഞാതമായിരിക്കുന്നതിനെ കേൾക്കുന്നവർക്ക് പ്രയോജനമുള്ള തരത്തിൽ എടുത്തു കാണിക്കുക, അതിനാണ് ഉപദേശം എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സാഹിത്യം പഠിക്കുന്നവര് പൊതുവെ പറയാനുള്ളത് പ്രഭു സംഹിതോ വേദ എന്നാണ് പറയാറ്. ഒരു പ്രഭു ആജ്ഞാപിക്കുന്നത് പോലെയാണ് വേദം ആജ്ഞാപിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഒന്നുകൂടി നമ്മൾ അതിനെ നിഷ്കർഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വേദം പ്രഭു സംഹിതമാണ് എന്ന് പറയുന്നതിനേക്കാൾ ആചാര്യ സംഹിതമാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ഔചിത്യം. ആചാര്യ സംഹിതം എന്ന് പറഞ്ഞാൽ ആചാര്യൻ ശിഷ്യനെ ഉപദേശിക്കുന്നത് പോലെയാണ് വേദം ഉപദേശിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ഔചിത്യം പറയുന്നത്. കാരണം പ്രഭു ഭൃത്യനെ ഉപദേശിക്കുന്നത്, ചില കാര്യങ്ങൾ പറയാൻ എന്നത് ചെയ്യൂ എന്ന് പറയുന്നത്, ഭൃത്യൻ ചെയ്യുന്ന പണിയുടെ പ്രയോജനം കിട്ടുന്നത് പ്രഭുവിനാണ്. അപ്പൊ പ്രഭു തനിക്ക് നേടേണ്ടുന്ന എന്തോ പ്രയോജനത്തിന് വേണ്ടി ഭൃത്യനെ തന്റെ സേവകനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഭൃത്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രയോജനം നേടുന്നത് ആരാണ്? ഭൃത്യനല്ല, അയാൾ ചെയ്യുന്ന ക്രിയയുടെ പ്രയോജനം നേടുന്നത് പ്രഭുവാണ്. അപ്പൊ തനിക്ക് നേടേണ്ടുന്ന പ്രയോജനത്തിന് വേണ്ടിയാണ് പ്രഭു ഭൃത്യനെ ആജ്ഞാപിക്കുന്നത്. പക്ഷേ ധർമ്മപ്രതിപാദകമായിരിക്കുന്ന വേദങ്ങള്, വേദവാക്യങ്ങള് നമ്മളെ ആജ്ഞാപിക്കുകയല്ല ചെയ്യുന്നത്, ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം ഈ പറയുന്ന വാക്യം ഉപദേശം സ്വീകരിക്കുന്നവനാണ് അത് അനുഷ്ഠിച്ചാലുള്ള പ്രയോജനം. അതുകൊണ്ട് പ്രഭു സംഹിതങ്ങളല്ല, ആചാര്യൻ ശിഷ്യനെ ഉപദേശിക്കുന്ന പോലെയാണ് അർത്ഥം. ആചാര്യന്റെ ഉപദേശം കേൾക്കുന്ന ശിഷ്യൻ ആ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഫലം ആർക്കാണ്? ആചാര്യനല്ല, ശിഷ്യനാണ്. അപ്പൊ ഉപദേശം സ്വീകരിക്കുന്നവനാണ് ഉപദേശം എന്താ പറയണ്ടത് ചെവിക്കൊണ്ടാൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടുന്ന ഫലം. ഉപദേശിക്കുന്നവനല്ല, ഉപദേശം സ്വീകരിച്ചവനാണ്. ഈ ഒരു രീതി കാണുന്നത് ആചാര്യ ഉപദേശത്തിലാണ്. അതുകൊണ്ട് പ്രഭു സംഹിതോ വേദ എന്ന് പറയുന്നതിനേക്കാൾ മര്യാദ ആചാര്യ സംഹിതോ വേദ എന്നുള്ളതാണ്. അപ്പൊ ആചാര്യൻ ശിഷ്യനോട് പറയുന്ന വാക്കുകളുടെ സ്വഭാവമാണ് ഈ പറയുന്ന ധർമ്മവിധായക വാക്യങ്ങൾക്ക് ഉള്ളതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഉപദേശ എന്ന ശബ്ദം പ്രയോഗിച്ചത്. ഈ ഉപദേശം എന്നുള്ള എവിടെയാണ് പറയാന്ന് ചോദിച്ചാൽ, ഉപദേശം സ്വീകരിക്കുന്നവനാണ് ആ ഉപദേശിക്കപ്പെട്ട വിഷയം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം. ആജ്ഞയ്ക്കും ഉപദേശത്തിനും പ്രത്യേകതയുണ്ട്. ആജ്ഞയും ഉപദേശവും ഒന്നല്ല. ആജ്ഞ സ്വീകരിക്കേണ്ടത് ആരാണ്? ആജ്ഞപ്തമായിരിക്കുന്ന വിഷയം പ്രവൃത്തി എന്താണോ അതിനെ ചെയ്തു കഴിഞ്ഞാൽ ആജ്ഞാപിച്ച ആൾക്കാണ് അതിന്റെ ഫലം. ഈ വ്യത്യാസം വ്യാകരണ സൂത്രത്തിലും കാണാവുന്നതാണ്, ഞാൻ പലകി കടക്കുന്നില്ല. എന്തായാലും തസ്യ ജ്ഞാനം തസ്യ ധർമ്മസ്യ ജ്ഞാപകം ഉപദേശവാക്യം വിധിവാക്യം എന്നർത്ഥം, വിധി നിഷേധവാക്യം. ഇനി ഈ സൂത്രത്തിൽ കാണുന്ന ഭാഗം അവ്യതിരേകശ്ച അർത്ഥേ അനുപലബ്ധേ തത് പ്രമാണം എന്നാണ്. ഈ പറയുന്ന വാക്യത്തിനർത്ഥം അർത്ഥേ അനുപലബ്ധേ അവ്യതിരേക ഉപദേശ, ഉപദേശത്തിന്റെ വിശേഷമാണ് അർത്ഥേ അനുപലബ്ധേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രമാണം കൊണ്ട് അർത്ഥം ഉപലബ്ധമല്ലാത്ത അവസ്ഥയിൽ എന്നാണ്. അവ്യതിരേക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനാന്തരേണ അബാധിത എന്നാണ്. അപ്പോ മറ്റൊരു പ്രമാണം കൊണ്ട് ബാധിക്കപ്പെടുന്നതേ വ്യതിരേക എസ് സഹ അവ്യതിരേക, അത് ഉപദേശ എന്നുള്ളതിന്റെ വിശേഷണമാണ്. അങ്ങനെ നോക്കുമ്പോ മറ്റൊരു പ്രമാണം കൊണ്ട് ഉപലബ്ധമല്ലാത്തതും മറ്റൊരു പ്രമാണം കൊണ്ട് ബാധിക്കപ്പെടാത്തതുമായിരിക്കുന്ന അർത്ഥത്തെ ഉപദേശിക്കുന്ന വാക്യമാണ് പ്രമാണം. ഇതാണ് അവ്യതിരേകശ്ചാർത്ഥ അനുപലബ്ധേ തത് പ്രമാണം ഉപദേശ പ്രമാണം എന്നുള്ളതിനർത്ഥം. അനപേക്ഷത്വാത് എന്നൊരു അടുത്തൊരു വാക്യശേഷമുണ്ട്. അനപേക്ഷത്വം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൗരുഷേയ വാക്യങ്ങളിൽ നിന്നും വ്യാവർത്തിപ്പിക്കാവുന്നതാണ്. പൗരുഷേയ വാക്യങ്ങൾ മറ്റൊരു പ്രമാണത്തെ കൊണ്ട് അർത്ഥത്തെ നിശ്ചയിച്ചതിന് ശേഷം നമ്മൾ പ്രയോഗിക്കുന്ന വാക്യങ്ങളാണ്. വേദങ്ങളെ അപൗരുഷേയ വാക്യങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപൗരുഷേയത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു അധികരണം പിന്നീട് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപദേശവാക്യങ്ങള് വിധി നിഷേധ വാക്യങ്ങള് അനപേക്ഷങ്ങളാണ്. അനപേക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രമാണത്തെ അർത്ഥത്തെ ഗ്രഹിച്ചതിന് ശേഷം പ്രയോഗിക്കപ്പെടുന്ന വാക്യങ്ങളായിട്ടല്ല ഇവയെ കണക്കാക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അത്തരം വാക്യങ്ങളുടെ പ്രമാണ പ്രാമാണ്യത്തെ ഇങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത് എന്ന് പറയാനാണ് ഈ സൂത്രം വന്നിരിക്കുന്നത്. ഇനി ഞാൻ പൂർണ്ണമായിട്ട് ഈ സൂത്രം ഒന്നുകൂടി വായിക്കാം. ഔത്പത്തികസ്തു ശബ്ദസ്യാർത്ഥേന സംബന്ധ, അത് ഞാൻ പറഞ്ഞില്ല. ശബ്ദത്തിന്റെ അർത്ഥവുമായിരിക്കുന്ന സംബന്ധം ഔത്പത്തികമാണ്, സ്വാഭാവികമാണ്. ഈ പറയുന്ന വിഷയം വൈയാകരണ മാർഗസമ്മതമാണ്. ഇപ്പൊ ഇതൊന്നും വ്യാഖ്യാനിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളയാണ്. ഔത്പത്തികസ്തു ശബ്ദസ്യാർത്ഥേന സംബന്ധ തസ്യജ്ഞാന ഉപദേശ
അവ്യതിരേകശ്ചാർത്ഥെ അനുപലബ്ധേ തത് പ്രമാണം ബാദരായണസ്യ അനപേക്ഷത്വ. ബാദരായണസ്യ എന്നുള്ളത് ബാദരായണ ഗ്രഹണം പൂജാർത്ഥം ബാദരായണ സമ്മതി പ്രദർശനാർത്ഥം ച എന്നാണ് പറയുന്നത്. ബാദരായണ ആചാര്യനും ഈ പറഞ്ഞതൊക്കെ സമ്മതമാണ് എന്ന് ആരാണ് പറയുന്നത്? ജൈമിനിയാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ് പ്രമാണത്തെ നിശ്ചയിക്കേണ്ടത്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ ലക്ഷണം ഇങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് തനിക്ക് മാത്രമല്ല സമ്മതമായിരിക്കുന്നത്, ബാദരായണനും സമ്മതമാണ് എന്നാണ്. ഈ ബാദരായണ സൂത്രങ്ങളിൽ ജൈമിനിയും പരാമർശിക്കപ്പെടുന്നത്, ജൈമിനിയ സൂത്രങ്ങളിൽ ബാദരായനും ബാദരായണനും പരാമർശിക്കപ്പെടുന്നുണ്ടുള്ളത് കൊണ്ട് ഈ രണ്ട് ആചാര്യന്മാരും സമകാലികന്മാരായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ബാദരായണനും ഈ വിഷയം സമ്മതമാണെന്ന് ജൈമിനി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രത്തിലും പ്രമാണ ലക്ഷണവും പ്രമാണ ലക്ഷണവും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഈ ചോദനയുടെ പ്രാമാണ്യത്തെ കുറിച്ച് പറഞ്ഞ് അതിനുശേഷം പ്രമാണ ലക്ഷണം നിന്ന് കിട്ടി, പ്രമാണ ലക്ഷണം കിട്ടി, പ്രത്യക്ഷ പ്രമാണത്തിന്റെ ലക്ഷണം കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാഷ്യകാരനാണ് ബാക്കിയുള്ള പ്രമാണങ്ങളുടെ ലക്ഷണം പറയുന്നത്. അനുമാനം, അനുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷം പ്രമാണമല്ല, ധർമ്മത്തിന് പ്രമാണമല്ലെങ്കിൽ വേണ്ട, അനുമാനവും ഉപമാനവും ഒക്കെ പ്രമാണമായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. അനുമാനം മുതലായത് പ്രത്യക്ഷ ഉപജീവിയായിരിക്കുന്ന പ്രമാണമാണ്, അർത്ഥാപത്തിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും പ്രമാണങ്ങളല്ല, ഉപമാനവും പ്രമാണമല്ല എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭാഷ്യകാരൻ അനുമാനത്തിന്റെ ലക്ഷണം പറയുന്നത്, ഉപമാനത്തിന്റെ ലക്ഷണം പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്ന ലക്ഷണം സത്യം പറഞ്ഞാൽ പുതിയൊരു ലക്ഷണമൊന്നുമല്ല, നമുക്ക് ന്യായാദി ശാസ്ത്രങ്ങളിൽ സമ്മതമായിരിക്കുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. അതിന്റെ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒരു പ്രാചീന ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അത്രയേ ഉള്ളൂ. അനുമാനം ജ്ഞാത സംബന്ധസ്യ ഏകദേശ ദർശനാ ഏകദേശാന്തരെ അസന്നികൃഷ്ടേർത്ഥേ ബുദ്ധിഹി എന്നാണ് ഭാഷ്യം. ഇപ്പൊ ഈ വാക്യമാണ് നമുക്ക് ഒരു മൂലപ്രമാണമായിട്ട് എടുക്കാവുന്നത്. ഈ ഭാഷ്യകാരൻ ശബരസ്വാമി എഴുതുന്ന വാക്യമാണത്. അനുമാനം ജ്ഞാതസംബന്ധസ്യ ഏകദേശ ദർശനാ ഏകദേശാന്തരേ അസന്നികൃഷ്ടേ അർത്ഥേ ബുദ്ധി. ഇപ്പോ ഇതൊരു പ്രത്യേക പ്രാചീന ഭാഷയാണ്, അത്രേ ഉള്ളൂ. ജ്ഞാതസംബന്ധസ്യ ജ്ഞാത സംബന്ധ ഏകസഹ ജ്ഞാതസംബന്ധ, ഇവിടെ ജ്ഞാതസംബന്ധം എന്ന ശബ്ദം കൊണ്ട് ഹേതുവിനെയാണ് എടുക്കേണ്ടത്. ഹേതുവിന്റെ അർത്ഥമാണ് സാധ്യവുമായ സംബന്ധം. സംബന്ധം എന്താണ്? വ്യാപ്തി എന്ന് പറയുന്ന സംബന്ധം. ഏതൊരു വസ്തുവിനാണോ സാധ്യവുമായിരിക്കുന്ന വ്യാപ്തി രൂപമായിരിക്കുന്ന സംബന്ധം ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ പക്ഷത്തിന്റെ ഏകദേശത്തിൽ കാണുമ്പോൾ മറ്റൊരു ഏകദേശത്തിൽ സാധ്യവിശിഷ്ടമായിരിക്കുന്ന ഏകദേശത്തിൽ അസന്നികൃഷ്ടമായിരിക്കുന്ന വസ്തുവിൽ ഉണ്ടാകുന്ന വിജ്ഞാനത്തിലാണ് അനുമതി എന്ന് പറയുന്നത് എന്നാണ് സാമാന്യമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു നമുക്ക് പറയാവുന്ന ഒരു വാക്യം. അനുമാനം ജ്ഞാത സംബന്ധസ്യ ഏകദേശ ദർശനാ ഏകദേശാന്തരേ അസന്നികൃഷ്ടേ ബുദ്ധി എന്നാണ്. ഇതൊക്കെ ഇത്തരം ഭാഷ നമുക്ക് ശീലില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഭാമതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഭാഷകളുടെ ഈ ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിച്ചതിന്റെ ഛായ നമുക്ക് കാണാൻ കഴിയും. ഈ ഈ ഇതിന്റെയൊക്കെ മൂലഗ്രന്ഥങ്ങളോട് പരിചയമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഭാമതിയൊക്കെ വ്യാഖ്യാനിക്കാൻ ക്ലേശം വരുന്നത്. ഭാമതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശ ദർശനം ഖല്ലു അനുമാപകം അതും അനേകദേശ ദർശനം ഇങ്ങനെയൊക്കെ കാണാം. എന്താണ് ഈ ഏകദേശ ദർശനം? ഇതൊക്കെ ഈ ശാപരഭാഷ്യത്തിന്റെ ഛായയിൽ വരുന്ന വരികളാണ്. ഏകദേശ ദർശനം യഥാഹുഹു ജ്ഞാത സംബന്ധസ്യ ഏകദേശ ദർശനാ ഏകദേശ ദർശ ഏകദേശാന്തരേ ബുദ്ധിർ അനുമാനം, ഇതേ വാക്യം നമ്മുടെ ഭാമതിയിൽ കാണാം. അപ്പൊ ഇത്തരം പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് അവരൊക്കെ എഴുതുന്നത്. നമുക്കത് ശീലില്ലാത്തതുകൊണ്ട് ഒരു പുതിയ ഒരു എന്തൊക്കെയോ ഭാഷയായിട്ട് തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രാചീന ഗ്രന്ഥങ്ങളുടെ പരിചയം ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വരസമായിട്ട് വ്യാഖ്യാനിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ ശബ്ദപ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ ശബരസ്വാമി പറയുന്നതാണ് ശാസ്ത്രം ശബ്ദവിജ്ഞാനാത് അസന്നികൃഷ്ടേ വിജ്ഞാനം എന്ന്. വിജ്ഞാനം ജനയതി എന്ന് പൂരിപ്പിച്ചോളണം. ഈ ഭാഷ്യമാണെങ്കിലും അതിലും ചില പൂർണ്ണമായിട്ടുള്ള വാക്യങ്ങൾ ചിലപ്പോൾ കാണില്ല, ഒക്കെ ഏകദേശങ്ങൾ ഇങ്ങനെ എഴുതി പോകും. അപ്പൊ നമ്മൾ അധ്യായിച്ച് പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രാചീന ഗ്രന്ഥങ്ങളുടെ ഒക്കെ ഒരു സ്വഭാവമാണത്. ശാസ്ത്രം ശബ്ദവിജ്ഞാനാത് അസന്നികൃഷ്ടേ അർത്ഥേ വിജ്ഞാനം. അപ്പൊ അസന്നികൃഷ്ടേ അർത്ഥേ വിജ്ഞാനം ഇതൊക്കെ പ്രത്യക്ഷത്തെ വ്യാവർത്തിപ്പിക്കാനുള്ള ദളമാണ്. ഉപമാനമപി സാദൃശ്യം സാദൃശ്യം സന്നികൃഷ്ടേ അർത്ഥേ സാദൃശ്യം സന്നികൃഷ്ടേ അർത്ഥേ വിജ്ഞാന അസന്നികൃഷ്ടേ അർത്ഥേ വിജ്ഞാനം ജനയതി യഥാ ഗവയദർശനം ഗോസ്മരണസ്യ. ഇത് ഉപമാനത്തെ കുറിച്ച് പറയുന്ന
ശാബരഭാഷ്യ പങ്ക്തിയാണ്. അർത്ഥാപത്തിരപി ദൃഷ്ടശ്രുതോ വാ അർത്ഥഃ അന്യഥാ നോപപദ്യതേ ഇതി അർത്ഥകൽപ്പന യഥാ ജീവതി ദേവദത്തെ ഗൃഹാഭാവദർശനേന ബഹിർഭാവസ്യ അദൃഷ്ടസ്യ കൽപ്പന. ഇത് അർത്ഥാപത്തിയെ കുറിച്ച് പറയുന്ന ശാബരഭാഷ്യ പങ്ക്തിയാണ്. ഇനി അനുപലബ്ധിയെ കുറിച്ച് പറയുന്ന പങ്ക്തി, അനുപലബ്ധി എന്ന ശബ്ദ എന്ന അർത്ഥത്തില് അനുപലബ്ധി എന്നുള്ള വാക്കല്ല പ്രാചീന ഗ്രന്ഥങ്ങളിൽ പ്രയോഗിക്കുന്നത്, അഭാവ എന്നൊരു ശബ്ദമാണ്. അപ്പം അഭാവപ്രമാണം, അഭാവപ്രമാണം എന്നുള്ള അനുപലബ്ധി പ്രമാണത്തിന് പറയാം. അഭാവോ വി പ്രമാണാഭാവോ നാസ്തി അർത്ഥസ്യ അസന്നിഗൃഷ്ടസ്യ. ഇത് അനുപലബ്ധി പ്രമാണത്തെ കുറിച്ച് പറയുന്ന ശാബരഭാഷ്യ പങ്ക്തിയാണ്. അപ്പോ ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വിവരണം ഒന്നും പറഞ്ഞില്ല, വിവരണം ചെയ്യാനുള്ള സമയം ഇല്ലാന്ന് തോന്നുന്നു. ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് പറയാവുന്നത് ഇത്ര മാത്രമാണ്. അപ്പോ ഇതിനുശേഷം പിന്നീട് ഒന്ന് രണ്ട് അധികരണങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ചോദനയുടെ പ്രാമാണ്യത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. ചോദന തന്നെയാണ്, വിധിവാക്യവും നിഷേധവാക്യവും തന്നെയാണ് ധർമാധർമ്മങ്ങൾക്ക് പ്രമാണം. മറ്റൊന്നും ഇവിടെ പ്രമാണമായിട്ട് സങ്കല്പിക്കേണ്ടതില്ല എന്ന് കാണിച്ചതിന് ശേഷം പിന്നീട് എന്താണ്, പിന്നീട് ഒരു വർണ്ണനിത്യത്വ അധികരണം എന്നൊരു അധികരണം വരുന്നു. അതിനുശേഷം ഈ ചോദന എങ്ങനെയാണ് ധർമ്മത്തിന് പ്രമാണമാവുന്നത്, ചോദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദവാക്യങ്ങളാണ്, ഈ വേദവാക്യങ്ങളിൽ നിന്ന് അർത്ഥം എങ്ങനെ ഉണ്ടാകുന്നു, അർത്ഥബോധം എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ അർത്ഥബോധത്തിന്റെ അർത്ഥബോധം ഉണ്ടാകുന്ന പ്രക്രിയ എന്താണ്, ഇത് നിരൂപിക്കുന്ന ഒരു അധികരണമുണ്ട്. ചോദന പ്രാമാണ്യാധികരണം എന്ന് പറഞ്ഞ് ഒരു അധികരണമുണ്ട്. ഈ അധികരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ അഭിഹിതാന്വയവാദം, അന്യതാഭിധാനവാദം മുതലായിട്ടുള്ള കൺസെപ്റ്റുകൾ കടന്നു വരുന്നത്. അത് പ്രാഭാകരനും ഭട്ടനും വ്യാഖ്യാനിക്കുമ്പോൾ ഒരേ ശാബരഭാഷ്യ ഭക്തിയെ വ്യാഖ്യാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഭിഹിതാന്വയവാദം അന്യതാഭിധാനവാദം മുതലായിട്ടുള്ള വളരെ പ്രസിദ്ധമായിരിക്കുന്ന രണ്ട് ആശയങ്ങൾ കടന്നു വരുന്നത്. ഇതിന്റെ തൊട്ടടുത്ത ഒരു അധികരണത്തിലാണ്. അതിനുശേഷം വേദ അപൗരുഷേയത്വ അധികരണം, അതോടുകൂടി ഈ പ്രഥമവാദം സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ മീമാംസാ ശാസ്ത്രത്തിൽ വരുന്ന പ്രമാണ വിചാരത്തിന്റെ എല്ലാത്തിന്റെയും പരമമൂലമാണ് ഞാനിപ്പോ കാണിച്ചത്. ഇപ്പോ ഇവിടെ ശബരസ്വാമി കാണിച്ച ശാബരഭാഷ്യത്തിൽ കാണിച്ച ലക്ഷണത്തെ മുൻനിർത്തി സത്യം പറഞ്ഞാൽ ഈ ലക്ഷണ വിചാരം എന്നുള്ളത് പറഞ്ഞത് മീമാംസാ ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന ഘടകമല്ല എങ്കിൽ പോലും ചെറിയ ചില വ്യത്യാസങ്ങളോട് കൂടിയിട്ട് പിന്നീട് ശ്ലോകവാർത്തികാരനും മറ്റും ഈ പ്രമാണ വിചാരത്തെ വളരെ വളരെ ദീർഘമായിട്ടുള്ള ചിന്തകളിലൂടെ കടത്തി വിടുകയും അതിന്റെ ഭാഗമായിട്ട് തയ്യായികാദി മതങ്ങളെ ഖണ്ഡിക്കുകയും ബൗദ്ധാദി മതങ്ങളെ നിരാകരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. പിന്നീട് പ്രഭാകര സമ്പ്രദായത്തിൽ ചെറിയ ഒരു വ്യത്യസ്തമായ ഒരു സരണിയിൽ അദ്ദേഹം നിരൂപണം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രഭാകര ഗ്രന്ഥങ്ങളിൽ ഈ പ്രമാണ വിചാരം എന്ന് പറയുന്നത് വളരെയധികം വിസ്തൃതമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമല്ല, വളരെ ചുരുക്കത്തിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അപ്പോ കുമാരഭട്ടൻ, പ്രഭാകരൻ എന്ന് പറയുന്ന രണ്ട് ആചാര്യന്മാര് ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അവരുടേതായിട്ടുള്ള കൽപ്പനകളോട് കൂടി ചേർന്ന് ഈ ഒരു പ്രമാണ വിചാരം എന്ന് പറയുന്നത് വളരെ അധികം വികാസം പ്രാപിക്കുകയും പരമത ഖണ്ഡനാദികളോടുകൂടി സ്വമത നിരൂപണാദികളോടുകൂടി വളരെ വൈകുല്യം പ്രാപിക്കുന്നു. ഇതിനെ അവലംബിച്ചാണ് പിന്നീടുള്ള ആചാര്യന്മാര് ഈ മീമാംസക സമ്മതമായിരിക്കുന്ന പ്രമാണ ലക്ഷണം എന്ന് പറഞ്ഞ ഓരോന്നായിട്ട് അതിനെ കൃത്യമായിട്ട് നിരൂപണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാനവയോദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ വളരെ പ്രസന്നമായ ശൈലിയിൽ അതിനെയൊക്കെ അദ്ദേഹം നിരൂപണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതില് ഭാട്ടമതത്തിൽ നിരൂപണം ചെയ്യുമ്പോൾ ജ്ഞാനം എന്നൊരു കൺസെപ്റ്റിനെ കൈകാര്യം ചെയ്യുന്നതിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. പ്രാഭാകര സമ്പ്രദായത്തിലും ഭാട്ട സമ്പ്രദായത്തിലും വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോ ഈ ഒരു ചെറിയ സമയത്തിൽ എന്നെ കൊണ്ട് സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയണ്ട ഇൻഡെക്സ് കൊടുക്കുക പറയുന്നത് പോലെ ശീർഷകങ്ങളെ കുറിച്ച് കാണിക്കുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമാണ് എന്നെ കൊണ്ട് സാധിച്ചത്. മാനമയോദയത്തെ കുറിച്ച് എനിക്ക് കടക്കാൻ പോലും സാധിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാവുന്നത് ചെയ്യേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മീമാംസാ ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇനി സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യേണ്ട വിഷയം. അപ്പോ പൊതുവെ നമ്മൾ ആറ് പ്രമാണങ്ങള് ഭാട്ടന്മാരും വേദാന്തികളും അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. അഞ്ച് പ്രമാണങ്ങള് പ്രഭാകരൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. നൈതികായികന്മാർ നാല് പ്രമാണങ്ങൾ അംഗീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നു എങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിരൂപണത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേവലം ഈ സംജ്ഞ ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രത്യക്ഷം എന്ന പേരിട്ട് വിളിക്കുന്നത് ഒരു സ്ഥാനത്ത് പേരിട്ട് വിളിക്കുന്ന ഒന്നുണ്ടെന്ന് എന്നത് ഒഴിച്ചാൽ
അതിനെ നിരൂപണം ചെയ്യുന്ന പ്രക്രിയ വളരെയധികം വ്യത്യസ്തമാണ്. അത് ന്യായശാസ്ത്രത്തിൽ നിന്നും പല വ്യത്യാസങ്ങളും മീമാംസാ ശാസ്ത്രത്തിലുണ്ട്. ആ വ്യത്യാസങ്ങൾ ഇപ്പൊ നമ്മുടെ ശാബരഭാഷ്യ പങ്ക്തി നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നീടുള്ള കുമാരഭട്ടന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് കിട്ടുന്നത്. അതിലേ അല്ലെങ്കിൽ കടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാറ്. അപ്പൊ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. അതേപോലെ നമുക്കറിയാം വേദാന്ത ശാസ്ത്രത്തിൽ പ്രത്യക്ഷം എന്ന പ്രമാണത്തെ കൈകാര്യം ചെയ്യുന്നത് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ പ്രത്യക്ഷം എന്ന പേരിട്ട് വിളിക്കുന്നു അല്ലാണ്ട് പ്രത്യക്ഷ പ്രമാണത്തിന്റെ സ്വഭാവവും അതല്ല, പ്രത്യക്ഷ പ്രമയുടെ സ്വഭാവവും അതല്ല. അതേപോലെ അനുമാനം എന്ന് പേരിട്ട് വിളിക്കുന്നതല്ലാതെ അനുമാനത്തിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അനുമാനത്തിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നല്ല. മീമാംസകന്മാർ പറയുന്ന മെത്തേഡ് ഒന്നല്ല, നൈയായികന്മാർ പറയുന്നത് ഒന്നല്ല, വേദാന്തികൾ പറയുന്നത് ഒന്നല്ല. ഉപമാനം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഉപമാനം എന്ന് പറയുന്ന പ്രമാണം നൈയായികന്മാർ പറയുന്ന അർത്ഥത്തിലേ അല്ല മീമാംസകന്മാരും വേദാന്തികളും പറയുന്നത്. ഉപമാനവും മറ്റൊന്നാണ്, ഉപമിതിയും മറ്റൊന്നാണ്. അപ്പോ ഉപമാനം എന്നൊരു പേര് പറയാമെന്നല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വരൂപം എന്താണെന്ന് ഉള്ളിലേക്ക് കടന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രമാണ വിചാരം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്ന വളരെ വിപുലമായിരിക്കുന്ന ഒരു ദാർശനിക ചിന്ത മേഖലയിൽ തന്നെയാണ്, സംശയമില്ല. അതിൽ പ്രമാണശാസ്ത്രം എന്ന പേര് നൈയായികന്മാരെ നമ്മൾ അവരോധിച്ച് വെക്കുന്നുവെങ്കിലും നൈയായികന്മാരുടെ ചിന്ത മാത്രമല്ല നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പൊ പ്രമാണ ചിന്ത എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താ മേഖലയാണ്. അതിൽ തന്നെ അനുമാന ചിന്ത എന്ന് പറയുന്ന ഒരു മേഖലയെയാണ് അനുമാന പ്രമാണം എന്ന ഒരു ഒറ്റ പ്രമാണത്തെ കുറിച്ച് മാത്രമാണ് ഭവ്യന്യായശാസ്ത്രം മുഴുവൻ ഡിസ്കസ് ചെയ്തത്. ശബ്ദപ്രമാണം എന്നുള്ളതിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തില് വൈയാകരണന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ട്, മീമാംസകന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ട്, നൈയായികന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ട്, വേദാന്തികളുടെ ഗ്രന്ഥങ്ങൾ അടക്കം വേണമെങ്കിലുണ്ട്. ശബ്ദബോധ ഗ്രന്ഥങ്ങൾ നമ്മൾ പറയും, ഭൂഷണസാരാദി മഞ്ജുഷ മുതലായുള്ള ഗ്രന്ഥങ്ങൾ വൈയാകരണന്മാർക്കുണ്ട്. ശബ്ദബോധ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഭാട്ടരഹസ്യം മുതലായുള്ള ഗ്രന്ഥങ്ങളൊക്കെ മീമാംസകന്മാർക്കുണ്ട്, നൈയായികന്മാർക്ക് വിപത്തിവാദം മുതലായുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങളിൽ ചെയ്യുന്ന ശബ്ദബോധ ചർച്ചയും ചർച്ചയും മീമാംസകന്മാർ ചെയ്യുന്ന താത്പര്യ ചർച്ചയും രണ്ടും രണ്ടാണ്. ഇത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ശബ്ദബോധ ചർച്ചയും ശബ്ദബോധ ഗ്രന്ഥങ്ങളും മീമാംസകന്മാർ ചെയ്യുന്ന താത്പര്യ ചിന്തയും തമ്മിലുള്ള എന്താണ് വ്യത്യാസം, ഇത് പലർക്കും അറിഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എത്രയോ മേഖലകളിലേക്ക് കടന്നു പോകേണ്ടുന്ന ഒരു വിചാരമാണ് സത്യം പറഞ്ഞാൽ ഈ വിജ്ഞാന ചിന്ത എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന ആ ആശയത്തെ നിങ്ങൾ എങ്ങനെയൊക്കെ ദാർശനികന്മാർ സമീപിക്കുന്നു, വിജ്ഞാനത്തിന് എത്രയോളം എത്രത്തോളം വിഭാഗങ്ങളുണ്ട്, എത്രത്തോളം വൈകല്യമുണ്ടെന്ന്. അപ്പോൾ ഈ എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ ആ വിജ്ഞാന ശാഖയെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് ഒരു ശീർഷകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ മാത്രമേ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ തൽക്കാലം എട്ടേകാലായതുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ സമയമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനോടുകൂടി വിചാരം അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ വലിയൊരു വിഷയത്തെയാണ് മഹേശ്വരൻ സാറ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതിന്റെ ചുരുങ്ങിയ രൂപമാണ് നമ്മൾ നമുക്ക് ഈ ഒരു ചെറിയ സമയത്ത് ചെയ്യാൻ കഴിയുള്ളൂ. എങ്കിലും ഈ വിഷയത്തെ കുറിച്ച് പൊതുവെ നമ്മളുടെ സിലബസുകളിലൊന്നും അധികം പഠന വിഷയമായിട്ട് വരുന്നതല്ല കേരളത്തിലെ മീമാംസാ ശാസ്ത്രം. അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് അവതരിപ്പിച്ചതിനെ കുറിച്ച് നമുക്ക് ഉണ്ടായ സംശയങ്ങളെ പറ്റി ചോദിക്കാനൊരു അവസരം ആണ് ഇപ്പോൾ, അത് ഉപയോഗപ്പെടുത്താം. ധർമ്മത്തെ കുറിച്ച് കേട്ട് മതിയായിട്ടില്ല, അത് ഒന്നുകൂടി വ്യക്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. ഏത് അംശമാണ് ഞാൻ വ്യക്തമാക്കേണ്ടത്? ആചാരവും
ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ധർമ്മത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അനുഷ്ഠാനം മാത്രമല്ല എന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അത് ആ ഭാഗം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ധർമ്മം എന്ന ആശയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആചാരങ്ങൾ എന്ന് മാത്ര അർത്ഥത്തിലല്ല, ഒരിക്കലുമല്ല. അതേസമയം അഹിംസ, സത്യം, അസ്തേയം, പരോപകാരം ഇതൊക്കെ ധർമ്മങ്ങളാണ്. ധർമ്മമല്ല എന്ന് ആരും പറയാറില്ല, കാരണം ഇതൊക്കെ നമ്മളുടെ സ്ക്രിപ്ചേഴ്സിൽ ഉള്ളത് തന്നെയാണ്. അപ്പൊ അതിനെ എല്ലാത്തിനെയും ചേർത്ത് തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ അതില് സാർവജനീനവും സാർവലൗകികവുമായിരിക്കുന്ന ധർമ്മം, ഈ ഒരു ജനറാലിറ്റി എന്ന് പറയില്ലേ, അങ്ങനെ പറയാവുന്ന ധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ അഹിംസ, സത്യം മുതലായിട്ടുള്ള ധർമ്മങ്ങളാണ്. ഇത്തരം ഒരു സാർവജനീനത ഈ ആചാരപരമായിരിക്കുന്ന കർമാനുഷ്ഠാനങ്ങൾക്ക് ഇല്ല എന്നൊരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. അതിനുള്ള ഉത്തരം, അതൊരു ദോഷമായിട്ട് കണക്കാക്കേണ്ടതില്ല, അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ വേദ ഇതിഹാസ പുരാണാദികള് ആചാരങ്ങളെ വിധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിധിക്കുന്നത് ഒരു സാർവലൗകികമായിരിക്കുന്ന അർത്ഥത്തിലല്ല, ലോകത്തിനെ മുഴുവൻ ഉദ്ദേശിച്ച് വിധിക്കുന്നവയായിട്ടല്ല പൊതുവേ കാണപ്പെടുന്നത്. അതിന് ചില 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 നിയമങ്ങൾ വെച്ചിട്ട്, വർണ്ണധർമ്മങ്ങളെന്നും ആശ്രമധർമ്മങ്ങളെന്നും ചില 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 നിയമങ്ങളൊക്കെ വെച്ച് ചില പറയുന്നത് എന്താ പറയേണ്ടത്, ചില വിഭാഗീയതകളോട് കൂടിയാണ് ഇതിനെ വിധിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ള നിലയ്ക്കാണ് പൊതുവെ ആസ്തിക ദർശനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതിനെ കൂടുതൽ അതിന് സാർവജനീനമായിരിക്കുന്ന മാനങ്ങൾ കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ വായിച്ചാൽ തോന്നുന്നില്ല. അപ്പൊ ആ നിലയ്ക്കാണ് ഞാൻ ഗ്രന്ഥങ്ങളുടെ അഭിപ്രായം വെച്ചാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ ആചാരപരമായിരിക്കുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്ന് വിധിക്കുന്നത് ആ ധർമ്മങ്ങളുടെ സ്വഭാവം യാദൃശോ ധർമ്മ യാദൃശം ഫലം ഉദ്ദേശിച്ച യാദൃശം പുരുഷവിശേഷം പ്രതി വിഹിത സഹ താദൃശേന പുരുഷവിശേഷേണ താദൃശം ഫലം ഉദ്ദേശിച്ച അനുഷ്ഠീയമാന പുണ്യായ കൽപ്പതേ ശ്രേയസേ കൽപ്പതേ എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ വാക്യങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അതിനൊരു സാർവജനിക സ്വഭാവം ഇല്ലല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള സത്യമാണ്, അത് ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ സ്ഥിതി. അതേസമയം സാർവജനികമായിരിക്കുന്ന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് മറ്റേ തരത്തിലുള്ളതാണ്. അവയ്ക്ക് സാർവജനികമായിരിക്കുന്ന മാനങ്ങളുണ്ട്, പക്ഷെ അവയെ ചിന്താ വിഷയമാക്കാത്തതിന് കാരണം അതിന് വിധിക്കുന്ന വാക്യങ്ങളെ ചിന്തിച്ചൊരു പ്രത്യേക തരത്തിൽ ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താൻ പറ്റാന്നുള്ളതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, അത് ജീവിതത്തിന്റെ നാനാ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രവർത്തനം വരുന്നത്. അതുകൊണ്ട് അതിനെ ഒരു ഒരു വാക്യ താത്പര്യ ചിന്തയുടെ മാത്രം ഭാഗമായിട്ട് നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന്റെ പര്യവസാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ മീമാംസാധികളിൽ ചിന്തിക്കുന്നത് ഈ യാഗാദി സങ്കീർണമായിരിക്കുന്ന വളരെ സങ്കീർണമായിരിക്കുന്ന അനുഷ്ഠാന പ്രക്രിയകളെ വിധിക്കുന്ന വാക്യങ്ങളുടെ ഉദ്ദേശവിധേയഭാവം എന്ത് എന്നുള്ള ചിന്തയാണ് പ്രസക്തമായിട്ട് വരുന്നത്. അതുകൊണ്ട് അത്തരം വാക്യങ്ങളുടെ ചിന്ത മാത്രമേ ഗുരുമീമാംസ ഗ്രന്ഥം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിന്റെ കാരണം ഇതാണ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആചാരപ്രഭവോ ധർമ്മ എന്നുള്ള വ്യാഖ്യാനങ്ങൾ എങ്ങനെ വരും? തീർച്ചയായിട്ടും ആചാരപ്രഭവോ ധർമ്മ എന്നുള്ളതിന് സാർവജനീനമായിരിക്കുന്ന അർത്ഥമുണ്ട്. അതിനും ഞാൻ കാരണം പറഞ്ഞു. ഇപ്പോ സത്യം എന്ന് പറയുന്ന സത്യപരിപാലനം എന്ന് പറയുന്ന ഒരു സാർവജനീനമായിരിക്കുന്ന ധർമ്മമാണ്. ഈ സത്യപരിപാലനം എന്ന് പറയുന്നത് കേവലം മാനസികമായിരിക്കുന്ന ഒരു ഗുണം മാത്രമല്ല, അത് അനുഷ്ഠാന പര്യന്തമാണ്. അപ്പൊ എവിടെയാണോ അനൃതവും സത്യവും രണ്ടും കൂടി നമ്മളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്, ആ സമയത്ത് സത്യം പറയുന്നത് കൊണ്ട് സത്യം പറയുക എന്നുള്ള ഒരു ശ്രേയോമാർഗം എന്ന് പറയുന്നത് നമ്മളുടെ കേവലം മനസ്സിൽ മാത്രം കൊണ്ടു നടക്കേണ്ടതായ അല്ല എന്നുള്ള നിലയ്ക്കാണ് ഈ ആചാരപ്രഭവ ധർമ്മ എന്നുള്ളത്. ഈ പറയുന്ന ആശയങ്ങളൊക്കെ പ്രഭാഷണം ചെയ്യുകയും മനസ്സിൽ കൊണ്ടുവരികയും മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് നമ്മള് ഏത് സമയത്തത് ആ വാല്യൂസ് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമോ ആ സമയത്ത് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണല്ലോ എൻ്റെ ആശയം. ആ നിലയ്ക്ക് നമുക്ക് ആചാരപരമായിട്ടുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ രണ്ടും എന്താ പറയണ്ടത് പ്രായോഗികമായിട്ട് അനുഷ്ഠാനത്തിൽ വന്നാൽ മാത്രമേ അത് പുണ്യത്തിനും ശ്രേയസ്സിനും ഹേതുവാകുന്നുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആചാരപ്രഭവോ ധർമ്മ എന്ന് പറഞ്ഞത്. അവിടെ ആചാരപ്രഭവ എന്ന് പറഞ്ഞതിന് ശേഷം ധർമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ധർമ്മശബ്ദത്തിന് ആ വാക്യത്തിൽ ധർമ്മശബ്ദത്തിന് പുണ്യം എന്നർത്ഥം എടുക്കണം. കാരണം
ഈ പുണ്യത്തിന് കാരണമായിരിക്കുന്ന ചേഷ്ട അല്ലെങ്കിൽ ആചാരത്തെയും ധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം ആചാരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പുണ്യത്തെയും ധർമ്മം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ധർമ്മം എന്ന പദത്തിന് ഒരേ ശക്തി കൊണ്ട് തന്നെ രണ്ടർത്ഥവും കിട്ടുമെന്ന് ഇതിന് ടെക്നിക്കലി പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. വേദേന പ്രയോജനം ഉദ്ദേശ്യ വിഹിതോ ധർമ്മ എന്നാണ് ധർമ്മലക്ഷണം. ഈ ലക്ഷണം ആചാരത്തിലും ആചാരജന്യമായിരിക്കുന്ന പുണ്യത്തിലും രണ്ടിലും വരുന്നുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ രണ്ടിനെയും ധർമ്മം എന്ന് പറയുന്നു. അത് ചില വാക്യങ്ങളില് ചില അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത്, മറ്റു ചില വാക്യങ്ങളിൽ മറ്റർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ ഭാഗവതത്തില് ധർമ്മസ്വനുഷ്ഠിത പുംസാം എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ അനുഷ്ഠാന വിഷയമായിട്ടാണ് ധർമ്മത്തെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടും കൂടിയിട്ടാണ് നമ്മള് വാക്യത്തിന്റെ അർത്ഥം ഗ്രഹിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് ആദ്യം പറഞ്ഞപ്പോള് ധർമ്മ പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പിന്നീട് പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ശബ്ദം പറഞ്ഞു. ഈ ധർമ്മ പ്രമാണങ്ങൾ എന്നുള്ളത് കൊണ്ട് ധർമ്മത്തെ സാധൂകരിക്കാനായിട്ടുള്ള പ്രമാണങ്ങൾ അവ വാക്യങ്ങളാണ്, വാക്യങ്ങളാകുന്ന പ്രമാണങ്ങളാണ് എന്നും പറഞ്ഞു. അപ്പൊ ഈ വാക്യങ്ങളാകുന്ന പ്രമാണങ്ങൾ ശബ്ദങ്ങൾ തന്നെയല്ലേ? അപ്പൊ മീമാംസ ശബ്ദപ്രമാണത്തെ രണ്ട് രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയാമോ? ശബ്ദപ്രമാണത്തെ രണ്ട് രീതിയിൽ പ്രതിപാദിക്കുന്നില്ല, ശബ്ദപ്രമാണത്തെ ഒരേ രീതിയിൽ പ്രതിപാദിക്കുന്നു. അതില് ഈ ആറ് പ്രമാണങ്ങളില് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, ഈ ആറ് പ്രമാണങ്ങളില് ധർമ്മത്തിന് പരമപ്രമാണമായിട്ട് നിൽക്കുന്നത് ശബ്ദപ്രമാണം തന്നെയാണ് എന്നാണ് അഭിപ്രായം. മറ്റ് പ്രമാണങ്ങള് അതിന് സ്വതന്ത്ര പ്രമാണങ്ങളല്ല. പിന്നെ നമ്മൾ ഈ തർക്കം ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് തർക്കമല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന തർക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീമാംസാശാസ്ത്രം തർക്കപ്രധാനമാണ്, തർക്കശാസ്ത്രം എന്നാണ് പേര് തന്നെ. മിക്കവാറും പ്രാചീനമായിരിക്കുന്ന മിക്ക മീമാംസാ ഗ്രന്ഥങ്ങൾക്കും ന്യായം ശബ്ദം കൊണ്ട് ന്യായം എന്ന് പറഞ്ഞാൽ പഴയ കണക്കിന് മീമാംസാശാസ്ത്രമാണ്. ന്യായം എന്ന് പറഞ്ഞാൽ മീമാംസാശാസ്ത്രത്തിനാണ് ന്യായം എന്ന് പറയുന്നത്. ഈ ന്യായങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ന്യായങ്ങൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വാക്യത്തിൽ നിന്ന് അതിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള അർത്ഥം എന്താണെന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന തർക്കങ്ങളെയാണ് ന്യായങ്ങൾ എന്ന് പറയുന്നത്. ഈ തർക്കങ്ങളെ ഉപയോഗിച്ച് വാക്യത്തിന്റെ താല്പര്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ മീമാംസകന്റെ കർത്തവ്യം. അതിനുവേണ്ടി ലൗകിക ന്യായങ്ങള്, വ്യാകരണ ന്യായങ്ങള്, നൈരുക്തിക ന്യായങ്ങള്, മറ്റു തരത്തിലുള്ള എത്രയോ 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 ന്യായങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാം ഉപയോഗിച്ച് പല തർക്കങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ തർക്കങ്ങൾ എന്താണ് ചെയ്യുന്നത്? എപ്രകാരമാണോ ഉപനിഷത്ത് വാക്യങ്ങളുടെ അർത്ഥം നിർണ്ണയിക്കുന്നതിന് ഉത്തരമീമാംസ പ്രവർത്തിക്കുന്നത്, അപ്രകാരം തന്നെ ബ്രാഹ്മണ വാക്യങ്ങളുടെ അർത്ഥങ്ങളെ അർത്ഥം സംസിദ്ധമാകുമ്പോൾ അതിനെ നിർണ്ണയിക്കുന്നത് ഈ തർക്കങ്ങൾ ഉപയോഗിക്കാമെന്നാണ്. അപ്പൊ ഈ തർക്കങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ശബ്ദപ്രമാണത്തിന് സപ്പോർട്ട് ചെയ്യണം. ശബ്ദപ്രമാണം എന്ത് നമുക്ക് കാണിച്ചു തരുന്നുവോ അതിനെ സ്വീകരിക്കാനുള്ളതേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പൊ ശബ്ദപ്രമാണം രണ്ടർത്ഥത്തെ കാണിക്കുന്നതായിട്ട് തോന്നുമ്പോൾ അതിൽ ഏതർത്ഥമാണ് സ്വീകരിക്കേണ്ടത് നിർണ്ണയിക്കേണ്ടതായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം തർക്കങ്ങളും ശാബ്ദന്യായങ്ങളും ഉപയോഗിക്കുന്നത്. അത്തരം ശാബ്ദന്യായങ്ങളിലൂടെ താല്പര്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് മീമാംസാശാസ്ത്രത്തിന്റെ പ്രവർത്തന മാർഗം. ഇതിനുവേണ്ടിയാണ് മീമാംസാശാസ്ത്രം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ലൗകിക ന്യായങ്ങളെയൊക്കെ ഈ വാക്യത്തിന്റെ താല്പര്യം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് മീമാംസാശാസ്ത്രത്തിന്റെ ഒരു 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 പ്രത്യേകത തന്നെ. അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ നിർണീത താത്പര്യങ്ങളായിരിക്കുന്ന ഈ ശബ്ദങ്ങളിലൂടെ അല്ലെങ്കിൽ വേദവാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ സ്മൃതി വാക്യങ്ങളിലൂടെ ധർമ്മം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശബ്ദപ്രമാണത്തെ തന്നെയാണ് അവിടെ ധർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണമായിട്ട് ഉദ്ദേശിക്കുന്നത്. സംശയമില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എങ്കിൽ നമുക്ക് ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു. ആരും ചോദിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു.
പൊതുവെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ പ്രത്യേകിച്ച് കോളേജിലുള്ള പാഠ്യപദ്ധതിയിൽ നമ്മൾ കേരളത്തിൽ പൊതുവെ അർത്ഥസംഗ്രഹം അല്ലെങ്കിൽ മാനമയോദ്യം ഇതിന്റെ അർത്ഥസംഗ്രഹം തന്നെ അധികം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് എന്ന് പറയാം. അത്രയും രണ്ട് പുസ്തകങ്ങൾ മാത്രമാണ് നമ്മൾ മീമാംസയെ പറ്റി കേൾക്കുന്നത് തന്നെയുള്ളൂ. മീമാംസാ ശാസ്ത്രം അതിനും വളരെ വിസ്തൃതമായ ശാസ്ത്രം ആയ ഒരു യഥാർത്ഥത്തിൽ പല ശാസ്ത്രങ്ങൾക്കും ഉപകാരമായി നിൽക്കുന്നത് കൂടിയാണ് മീമാംസാ ശാസ്ത്രം. വളരെ വിശദമായി തന്നെ മഞ്ചേശ്വര സാർ നമുക്ക് പ്രതിപാദിച്ചു തന്നു. അത് സാർ പറഞ്ഞ പോലെ വളരെ ടൈറ്റിലുകൾ പറയാനുള്ള ഒരു ഇൻഡെക്സ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടിയുള്ളൂ. അതിനുള്ള അവസരമേ ഉണ്ടായുള്ളൂ. ഓരോ വിഷയവും അതിൽ എങ്ങനെ മറ്റ് ശാസ്ത്രങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അത് ഈ വേദത്തിന്റെ അർത്ഥനിർണയത്തിനപ്പുറത്ത് വാക്യാർത്ഥ നിർണയത്തില് എങ്ങനെ മീമാംസാ ശാസ്ത്രത്തിന്റെ പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ട വിഷയങ്ങൾ. വരും കാലത്ത് അധികം താമസിക്കാതെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത വിഷയം നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് രാത്രി 7 മണിക്കാണ് തുടങ്ങാൻ നമുക്കും താമസമുണ്ടായി. ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ നേരിട്ട് അതുകൊണ്ട് തുടങ്ങാൻ താമസമുണ്ടായി. എന്തായാലും ഈ സമയത്ത് ഇത്രയും കാര്യമായി നമ്മളോട് ഈ വിഷയത്തെ വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചു തന്നതിന് മഹേശ്വര സാറിനോട് സംസ്കൃത കോളേജിന്റെ വേദാന്ത വിഭാഗത്തിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഇത്രയും സമയം ഈ ഒരു പരിപാടി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും കോളേജിന്റെ പേരിൽ വേദാന്ത വിഭാഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞങ്ങൾ നിർത്തുകയാണ്. നാളെ വീണ്ടും തിരുപ്പതിയിൽ നിന്ന് സതീഷ് സാറ് നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ ഇന്നത്തെ പോലെയുള്ള വൈകൽ ഉണ്ടാകാതെ പരമാവധി ശ്രമിക്കാം. എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2 ദിവസവും കൂടി എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് എല്ലാവരും നമസ്കാരം. ശുഭരാത്രി. നമസ്കാരം.